طال البدر علينا من ثنيا. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله مولانا العظيم. وقال النبي صلى الله عليه وسلم: من أحدث في أمرنا هذا ما ليس منه فهو رد. صدق رسول الله. ഏറ്റവും ബഹുമാനമുള്ള സദാത്തികളെ, ഉലമാക്കളെ, നമ്മുടെ ഈ ഉലമാ സംഗമം അല്ലാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഇതുകൊണ്ടുള്ള ഫലം മറ്റ് മുസ്ലിങ്ങളിലേക്ക് മുഴുവൻ അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. കർണാടക ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലുള്ള ഈ ഉലമ സമ്മേളനം, അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ, വളരെ സന്തോഷിക്കാൻ വകയുള്ള ഒരു സമ്മേളനമാണ്. ഇത്രയും എണ്ണം അഹലിമ്യങ്ങൾ, അതോടൊപ്പം ആ കൂട്ടത്തിൽ വളരെ പ്രഗത്ഭരായ മഹത്തുക്കൾ എല്ലാം നിറഞ്ഞ ഈ സമ്മേളനം അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഇജാബത്ത് ചെയ്യുന്ന സമ്മേളനമാകും എന്നതിൽ സന്ദേഹമില്ല. അങ്ങനെ അല്ലാഹു ആക്കിത്തരട്ടെ. അഖീദത്തു അഹ്ലി സുന്നത്തി വൽ ജമാഅ എന്ന വിഷയമാണ് ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഹ്രസ്വമായി ഞാൻ അവതരിപ്പിക്കുന്നത്. അതുതന്നെയാണ് സ്വാഗതത്തിൽ പറഞ്ഞ നമ്മുടെ പാരമ്പര്യം എന്ന് പറഞ്ഞത്. ആ പാരമ്പര്യം അവകാശപ്പെടാൻ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനല്ലാതെ സാധിക്കില്ല എന്നത് ഒരു പരമാർത്ഥമാണ്. ഇത് നമ്മുടെ അവകാശവാദമല്ല, അത് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ സംസാരത്തിൽ അവതരിപ്പിക്കും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ ഐഹികവും പാരത്രികവുമായ നന്മക്ക് വേണ്ടി അവതരിപ്പിച്ച നിയമസംഹിതകളാണ്. ഇബ്നു ഹജറിൽ ഹൈത്തമി തങ്ങൾ അവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥവും ഷാഫിഈ മദ്ഹബിൻ്റെ ആധികാരിക ഗ്രന്ഥവുമായ തുഹ്ഫത്തുൽ മുഹ്താജ് ബി ശർഹിൽ മിൻഹാജ്, അതിൻ്റെ ആമുഖത്തിൽ ദീനുൽ ഇസ്ലാമിനെക്കുറിച്ച് അതെന്താണെന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ നിർവചനം തഅരീഫ് പറയുന്നുണ്ട്. തുഹ്ഫയുടെ 21-ാം പേജ് 1-ാം വാല്യം ഇത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ, വളഉൻ ഇലാഹിയ്യുൻ സായിഖുൽ ലിദബിൽ ഉഖൂൽ ബിഇഖ്തിയാരിഹിമുൽ മഹ്മൂദ് ഇലാ മാ ഹുവ ഖൈറുൽ ലഹും ബിദാത്ത്. ഇതാണ് തുഹ്ഫയുടെ നിർവചനം. വളഉൻ ഇലാഹിയ്യുൻ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിൻ്റെ സംവിധാനമാണ്.
അതിൻ്റെ സംവിധായകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ മറ്റ് ഏതെങ്കിലും അമ്പിയാക്കളോ അല്ലെങ്കിൽ അവർക്ക് ശേഷം വന്ന പ്രവാചകരോ അല്ലെങ്കിൽ നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമിങ്ങളോ ആരുമല്ല. അതിൻ്റെ വാലിൽ അതിൻ്റെ സംവിധാനം ചെയ്തവൻ, അതിന് സംവിധായകൻ, ഈ ലോകത്തെ പടച്ച് പരിപാലിക്കുന്ന റബ്ബുൽ ഇസ്സത്ത് അള്ളാഹുവിൻ്റെ വ്യവസ്ഥിതിയാണ്, അള്ളാഹുവിൻ്റെ നിയമങ്ങളാണ്. സായിക്കുല്ലിതവിൽക്കൂൽ, ആ നിയമ വ്യവസ്ഥിതികൾ ബുദ്ധിയുള്ള മനുഷ്യരെ നയിക്കുന്നു. അതുകൊണ്ടാണ് ദീനിൻ്റെ ഒരു നിയമവും ബുദ്ധിയില്ലാത്തവരോട് ബാധിക്കുന്നില്ല, ബന്ധിക്കുന്നില്ല. ഒരു ഭ്രാന്തനാണെങ്കിൽ, സമനില തെറ്റിയ ഒരു മാനസിക രോഗിയാണെങ്കിൽ അവനോട് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ബന്ധപ്പെടില്ല. ഇനി അതുപോലെ ബുദ്ധിയുടെ സമനില തെറ്റിയ ആരുണ്ടോ അവരോടൊന്നും ദീനിൻ്റെ ഒരു നിയമവും ബന്ധപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഒരു ഭ്രാന്തൻ അഞ്ചു നേരത്തെ നിസ്കാരം നിർവഹിച്ചില്ല എന്ന കാരണം കൊണ്ട് അവന് ഫാസിക്കാണെന്ന് പറയാൻ പറ്റില്ല, തമ്മാടിയാണ് എന്ന് അവനെ കുറിച്ച് പറയാൻ പറ്റില്ല. കാരണം ആള് മുസ്ലിമായി ജനിച്ച വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിന് ഭ്രാന്താണ്. അതുകൊണ്ട് ഈ നിയമങ്ങൾ അദ്ദേഹത്തോട് ബന്ധിക്കുന്നില്ല. ഇനി അദ്ദേഹം അതേപോലെ ഒരു വളരെ നിഷിദ്ധമായൊരു കാര്യം ചെയ്തു എന്നിരിക്കട്ടെ, ആ ചെയ്തതിൻ്റെ പേരിൽ അവൻ കുറ്റവാളിയായി ശിക്ഷിക്കപ്പെടുകയും ഇല്ല. എന്തേ കാരണം? അവൻ ബുദ്ധിയുള്ളവനല്ല. അതാണ് ബുദ്ധിയുള്ളവർക്ക് മാത്രം, അവരെ നയിക്കുന്ന, അവരുമായി ബന്ധപ്പെടുന്ന അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, അള്ളാഹുവിൻ്റെ സംവിധാനം. അതുതന്നെ എങ്ങനെ ബിഖ്തിയാരിഹിമുൽ മഹ്മൂദ്, അവരുടെ ഇഷ്ടപ്രകാരം, ആരും അടിച്ചേൽപ്പിച്ചല്ല. ഇസ്ലാമിൻ്റെ നിയമങ്ങളിൽ ഒന്നും അടിച്ചേൽപ്പിക്കപ്പെടുന്ന നിയമങ്ങളില്ല, എല്ലാം മനുഷ്യൻ്റെ ഇഖ്തിയാർ പ്രകാരമാണ്. അതുകൊണ്ടാണ് ഇഖ്തിയാർ നഷ്ടപ്പെട്ട ആളോട് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളാകുന്ന തക്കാലീഫുകൾ ബന്ധപ്പെടില്ല. നമ്മുടെ ഉസൂലുൽ ഫിഖ്ഹിലെ പ്രധാന ഗ്രന്ഥമാണ് ജംഉൽ ജവാമിഉ. അതിൻ്റെ ആമുഖത്തിൽ തന്നെ മഹാനായ ഇമാം താജുദ്ദീൻ സുബക്കി റഹ്മഹുള്ള, ഇബ്നു സുബക്കി പറഞ്ഞത്, വസ്സവാബു ഇംതിനാഉ തക്ലീഫിൽ ഗാഫിലി വൽ മുൽജി വഖ്ദൽ മുക്റഹു അല സഹീഹ്. ഇതാണ് ജംഉൽ ജവാമിഇന്റെ ഇബാറത്ത്. വസ്സവാബു പരമസത്യമുള്ളത്, ഇംതിനാഉ തക്ലീഫിൽ ഗാഫിലി, ഗാഫിലായ ആൾ, അയാളെ ബുദ്ധിയുടെ സമനില ശരിയല്ല, അങ്ങനത്തെ ആളോട് തക്ലീഫുകൾ ഒന്നും ബന്ധപ്പെടില്ല എന്നതാണ് സത്യം. വൽ മുൽജി, മുൽജ ആയ വ്യക്തി, മുൽജ എന്ന് പറഞ്ഞാൽ ആരാണ്, അവൻ്റെ നിയന്ത്രണവും അവൻ്റെ ഇഷ്ടാനുസരണമൊക്കെ പോയി അവൻ അതിലേക്ക് വലിച്ചു കൂട്ടപ്പെട്ടവനാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ ആ ഡ്രസ്സിൻ്റെ മുകളിൽ നിന്ന് കാല് വഴുതി താഴോട്ടിങ്ങോട്ട് വീണു, ആ വീഴ്ചയിൽ ഒരു പക്ഷേ അവൻ മരിക്കും. അവൻ കൽപ്പിച്ചു കൂട്ടിച്ചാടുകയാണെങ്കിൽ അത് ആത്മഹത്യയാണ്. മരിച്ചില്ലെങ്കിലും ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന കാരണം കൊണ്ട് അവൻ കുറ്റവാളിയാണ്. ഇസ്ലാമിനും കുറ്റവാളിയാണ്, നമ്മുടെ ഭൗതിക നിയമത്തിനും കുറ്റവാളിയാണ്. അങ്ങനെ ആത്മഹത്യയിലൂടെ അവൻ മരിച്ചാൽ ആഹ്റത്തിൽ വലിയ ശിക്ഷക്ക് അവൻ പാത്രമായേക്കും. അതേ സ്ഥാനത്ത് വഴുതി ഒരാൾ വീണതാണ്, അപ്പോൾ അവൻ മുൽജഖ് എന്നാണ് പറയുന്നത്, അയാളുടെ ഇഷ്ടപ്രകാരം അയാൾ ചാടിയതല്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെ മുൽജായ വ്യക്തി, അതിലേക്ക് കൂട്ടപ്പെട്ട വ്യക്തി, സമനില, ബുദ്ധിയുടെ സമനില തെറ്റിയ വ്യക്തി, അവരോടൊന്നും അള്ളാഹുവിൻ്റെ തക്ലീഫുകൾ, നിയമവ്യവസ്ഥിതികൾ ബന്ധപ്പെടില്ല. ഇത് പറയേണ്ടതില്ല.
നമുക്ക് തന്നെയും ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്ന സംഗതിയാണ്, ബുദ്ധിക്ക് ഭ്രമതം സംഭവിച്ചു പോയാൽ അവൻ്റെ നിയന്ത്രണം അവൻ്റെ കയ്യിൽ നിന്ന് വിട്ടില്ലേ, പിന്നെ അവനോട് കൽപ്പിക്കുന്നതിനോ അതല്ലെങ്കിൽ ചില സംഗതികൾ വിരോധിക്കുന്നതിനോ അർത്ഥമില്ല. എന്നാൽ അതേപോലെ തന്നെയാണ് മുക്കറഹായ വ്യക്തിയും. മുക്കറഹ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യല്ല, അവനെ കൊണ്ട് ചെയ്യിക്കണം അല്ലെങ്കിൽ ഞാൻ കൊന്നുകളയും. ഉദാഹരണമായി അങ്ങനെ വാള് ഊരിപ്പിടിച്ചുകൊണ്ട് ഒരാളെ ഒരു കർമ്മം ചെയ്യിപ്പിച്ചു. അവനാ ചെയ്തത് മുഴുവൻ ഇയാളെ പേടിച്ച് മാത്രമാണ്, അള്ളാഹു പറഞ്ഞതാണെന്ന നിലക്ക് അല്ല തന്നെ. എന്നാൽ അയാൾ ആ ചെയ്ത സംഗതി നല്ല അമലാണെങ്കിലും അതിന് അള്ളാഹുവിൽ നിന്ന് സവാബ് പ്രതിഫലം കിട്ടില്ല. എന്ന പോലെ തന്നെ ഹറാമായ കാര്യം ചെയ്യാൻ ഇവനെ അങ്ങേയറ്റം നിർബന്ധിപ്പിച്ച് അവനെ അടിച്ചേൽപ്പിച്ചു. അവൻ്റെ ഇഷ്ടത്തിലല്ലാതെ അവൻ ആ ഹറാമായ കാര്യം ചെയ്തു എന്ന കാരണം കൊണ്ട് നാളെ ആഹ്റത്തിൽ അവനെ ശിക്ഷിക്കപ്പെടുകയും ഇല്ല. എന്താ കാരണം? ഇപ്പറഞ്ഞൊന്നും അവൻ്റെ ഇഖ്തിയാർ പ്രകാരമല്ല. അതുകൊണ്ട് അവൻ്റെ ഇഷ്ടാനുസരണ പ്രകാരം ബുദ്ധിയുള്ള മനുഷ്യരോട് ബന്ധിച്ചു നിൽക്കുന്ന ആ മനുഷ്യരെ നയിക്കുന്ന കുറേ വ്യവസ്ഥിതികൾ, അതിനാണ് ദീൻ എന്ന് പറയുന്നത്. എവിടത്തേക്ക് നയിക്കും? ഇലാ മാ ഹുവ ഖൈറുല്ലഹും ബിദാത്ത്, അവർക്ക് പരമോത്തമമായ ലക്ഷ്യമേതോ ആ ലക്ഷ്യത്തിലേക്ക് അവരെത്തിക്കും. ഇബ്നു ഹജർ പറഞ്ഞതിൻ്റെ വ്യാഖ്യാനത്തിൽ വ്യാഖ്യാതാക്കൾ പറഞ്ഞതായി കാണും, അതായത് ദുന്യാവിലും ആഖിറത്തിലും, ആഖിറത്തിൽ മാത്രമല്ല ദുന്യാവിലും അതിൻ്റെ ഫലമുണ്ട്. ഇസ്ലാമിൻ്റെ ആ വ്യവസ്ഥിതികൾ ദുന്യാവിൽ തന്നെയും മനുഷ്യനെ നല്ല മാർഗത്തിലേക്ക് എത്തിക്കുന്ന നിയമം വ്യവസ്ഥിതികളാണ്. നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ അതിന് പ്രതിഫലമായി സവാബായി അള്ളാഹു തആല കൊടുക്കും. അള്ളാഹു കൊടുക്കണമെന്ന് അള്ളാഹുവിൻ്റെ മേൽ അവകാശമൊന്നുമല്ല. അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളോടുള്ള വാഗ്ദാനമാണല്ലോ, ഇന്നീ ലാ ഉളിയു അമല അമലി മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസ, ആണായാലും പെണ്ണായാലും നിങ്ങളിൽ നിന്ന് ആര് ഏതൊരു അമൽ ചെയ്തുവോ ആ അമലിനെ നമ്മൾ വെറുതെ ആക്കില്ല, അത് പാഴാക്കിക്കളയില്ല, നിങ്ങൾ ഫലമില്ലാതായി പോകില്ല, അതിന് അള്ളാഹു തആല സവാബ് പ്രതിഫലം തരും. അതുകൊണ്ട് തന്നെ ദുന്യാവിലേക്കും ആഖിറത്തിലേക്കും ഫലപ്രദമായ നിയമവ്യവസ്ഥിതികളാണ്, അള്ളാഹു സംവിധാനിച്ച വ്യവസ്ഥിതികൾക്കാണ് ദീൻ എന്ന് പറയുന്നത്. ആ ദീൻ നിയമങ്ങൾ മൂന്ന് മേഖലയിലാണ് നമ്മളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഒന്ന്, നമ്മുടെ ആത്മാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്, റൂഹുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്ന്. ആ റൂഹിൻ്റെ വലിയ ഒരു വിശേഷണമാണ്, നമ്മുടെ റൂഹിനുള്ള മനുഷ്യ റൂഹിൻ്റെ വിശേഷണമാണ് വിശേഷ ബുദ്ധി. ഈ ബുദ്ധി ഉള്ള മനുഷ്യർക്കൊക്കെ കർമ്മപരമായല്ല വിശ്വാസപരമായി കുറേ കാര്യങ്ങൾ വിശ്വസിച്ചിരിക്കണം എന്നത് ഇസ്ലാമിൻ്റെ അടിത്തറയാണ്. ഈ അടിത്തറ ഇല്ലെങ്കിൽ പിന്നെ അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ അതിനൊന്നും ഒരു ഫലവും കിട്ടാതെ പോകും. ഒന്നാമതായി വിശ്വാസമാണ്. ഇതിൽ മാത്രമല്ല, ഏത് വിഷയത്തിലും അങ്ങനെയല്ലേ. വൈദ്യശാസ്ത്രത്തിൽ അത്തിബാഗ് പറയുന്നു, പഴയ പൗരാണിക വൈദ്യശാസ്ത്രവും ഇന്നത്തെ പുതിയ വൈദ്യശാസ്ത്രവും സമ്മതിച്ച ഒന്നാണ്, ഒരു രോഗിയുടെ രോഗത്തിന് ഒരു ഡോക്ടറെ സമീപിച്ചാൽ അയാൾക്കുള്ള വിശ്വാസം ആദ്യം ശരിയാണെങ്കിലേ ആ ഡോക്ടറുടെ ചികിത്സ ഇയാൾക്ക് ഫലപ്പെടുള്ളൂ. ഒന്ന്, എൻ്റെ രോഗം മനസ്സിലാക്കാൻ കഴിവുള്ള ആളാണ് ഇദ്ദേഹമെന്ന ഒരു വിശ്വാസം ഡോക്ടറെ കുറിച്ച് വേണം. അയാളെ തരുന്ന മരുന്ന് എൻ്റെ രോഗത്തിന് ശിഫയാകാൻ കാരണമാകുന്ന മരുന്നാണ് എന്ന വിശ്വാസവും ആ മരുന്നിനെ കുറിച്ചും വേണം. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്.
ഈ വിശ്വാസങ്ങളൊന്നും ഇല്ലാതെ ഒരാൾ എത്ര മരുന്ന് കുടിച്ചിട്ടും ഫലം കിട്ടില്ല. മരുന്ന് നിർദ്ദേശിച്ച ഡോക്ടറെയും മരുന്ന് എന്ന് പറയുന്ന ആ സബബിനെയും, അതൊരു സബബാണ്, അള്ളാഹുവാണ് നമുക്ക് രോഗം തരുന്നതും ശിഫയാക്കി തരുന്ന ഒക്കെ റബ്ബാണ്. രോഗത്തിന് ചില സബബുകൾ ഉണ്ടാകുന്നത് പോലെ അത് മാറാനും ചില സബബുകൾ അള്ളാഹു തല വെച്ചിട്ടുണ്ട്. ഹബീബ നബി തങ്ങൾ പറഞ്ഞില്ലേ, ഒറ്റ രോഗവും അള്ളാഹു ഇറക്കിയിട്ടില്ല, അതിൻ്റെ കൂടെ അതിൻ്റെ ദവാ മരുന്നിനെയും അള്ളാഹു അവതരിപ്പിച്ചിട്ടല്ലാതെ. ആ മരുന്നും ഈ രോഗവും ഒത്തു വന്നാൽ ശിഫയാകും ഇതിനില്ല അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം. എന്നല്ല, മരുന്നിന് സ്വന്തമായി യാതൊന്നും ചെയ്യാൻ കഴിയില്ല, ഡോക്ടർക്കും സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതൊക്കെ ചില ഡോക്ടർമാർ തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം. നിങ്ങളെ മംഗലാപുരത്തുള്ള ഒരു ഡോക്ടറെ ഞാൻ 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഗതിക്ക് വേണ്ടി സമീപിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, അപ്പം അയാൾ അമുസ്ലിമാണ്, പക്ഷെ അയാൾ ആ വിശ്വാസം എത്ര നല്ല വിശ്വാസം. അയാൾ എന്നോട് പറഞ്ഞു, മുസ്ലിയാരെ, നിങ്ങളുടെ രോഗം ഞാൻ പരിശോധിച്ച് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ചാണ് ഞാൻ നിങ്ങൾക്ക് മരുന്ന് തരുന്നത്. ചിലപ്പോൾ ഞാൻ മനസ്സിലാക്കിയ രോഗം ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ പടച്ചവൻ അവനറിയാം എന്താണ് രോഗമെന്ന്. അത് അവനെ കൊണ്ട് ഇല്ലായ്മ ചെയ്യാനും കഴിയും, നമ്മളതിൻ്റെ കാരണക്കാർ മാത്രമാണ്. അതുകൊണ്ട് ചെയ്തു നോക്കാം, നിങ്ങൾക്ക് അതുകൊണ്ട് സുഖം പ്രാപിക്കട്ടെ, ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് അയാൾ പറഞ്ഞത് എത്ര നല്ലൊരു വിശ്വാസമാണ് അയാളെ വിശ്വാസം. അയാൾ മുസ്ലിമാണ്, ഇത് യാഥാർത്ഥ്യമാണ് പറഞ്ഞത്. ഏതൊരു ഡോക്ടർ എത്ര വലിയ അയാളും അയാൾക്ക് സ്വന്തമായി ശിഫ ഉണ്ടാക്കാൻ കഴിയില്ല, അയാൾ കൊടുക്കുന്ന മരുന്നിനും കഴിയില്ല. ചിലപ്പോൾ വളരെ സിമ്പിളായ മരുന്നുകൾ കൊണ്ട് രോഗം ശിഫയാവും, അങ്ങനെ ഉണ്ടാകാറില്ലേ. മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കിയ ഒരു രോഗിയെ ഹെൽത്ത് സെൻറ്ററിലുള്ള ചെറിയ ഡോക്ടർ ചികിത്സിച്ച് സുഖമാക്കിയത് എത്രയോ നമുക്ക് അനുഭവത്തിൽ പറയാനുണ്ട്. അപ്പോൾ അള്ളാഹുവിൽ നിന്നാണ് അതൊക്കെ ഉണ്ടാകുന്നത്, നമ്മുടെ കാരണങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ആ കാരണങ്ങളിൽ നമുക്കൊരു വിശ്വാസം വേണം, അതിനേക്കാൾ പരമമായ വിശ്വാസം അള്ളാഹുവിലും വേണം, അത് വേറെ വിഷയം. എന്ന പോലെ ഇസ്ലാമിൻ്റെയും അടിത്തറ വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ ശേഷമുള്ള രണ്ട് സംഗതികളുണ്ട്. ഈ വിശ്വാസങ്ങൾ ഉൾക്കൊണ്ട ഒരാൾക്ക് മുഅ്മിൻ എന്ന് പറയും, വിശ്വാസിയാണ്, സത്യവിശ്വാസിയാണ്. അതെന്താണ് വിശ്വസിക്കേണ്ടത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം മുഅ്മിനാകണമെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുഹമ്മദ് നബി അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്ന കാര്യങ്ങൾ എന്തുണ്ടോ ആ കാര്യങ്ങളിൽ മുഴുക്കയും മുഹമ്മദ് നബി നമ്മളോട് പറഞ്ഞിട്ടുള്ള സംഗതികൾ 100% സത്യമാണെന്ന ഉറച്ച വിശ്വാസം. ഈ വിശ്വാസത്തിനാണ് ഈമാൻ എന്ന് പറയുന്നത്. അഖിൽ സുന്നത്തി ഉൽ ജമാ ഈമാൻ എന്ന് പറയുന്നു ഇതിനെക്കുറിച്ചാണ്. അത്തസ്തീഖു ബിമാ ഉലിമ മജീഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹി ബിദ്റൂറ, അനിഷേധ്യമായി മുഹമ്മദ് നബി അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് സ്ഥിരപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇമാമിങ്ങൾക്കിടയിൽ തർക്കമുള്ള വിഷയങ്ങളൊന്നും അതിൽപ്പെടില്ല. കാരണം അനിഷേധ്യമായി എന്ന് പറയാൻ അതിനെപ്പറ്റി പറയാൻ പറ്റില്ല, അതിൽ തർക്കമുള്ള സംഗതികളാണ്. തർക്കമൊന്നുമില്ലാത്ത വിഷയങ്ങളുണ്ട്. 5 നേരത്തെ നിസ്കാരം, മുസ്ലിമീങ്ങൾ 5 നേരത്ത് നിസ്കരിക്കണം. ജംആക്കിയാൽ അതിൻ്റെ നിബന്ധന ഒത്ത് ജംആക്കിയാൽ ഒഴിച്ച്. ഇപ്പം ഞാനിപ്പം എൻ്റെ നാട്ടിൽ നിന്ന് രാവിലെ പുറപ്പെട്ടു, അപ്പോൾ ളുഹുർ നിസ്കാരം അസ്ർ നിസ്കാരം രണ്ടും കൂടി ജംഅ് ചെയ്ത് ളുഹുറിൻ്റെ നേരത്ത് ഞാൻ നിസ്കരിച്ചു, അസ്റിനെ ളുഹുറിലേക്ക് മുന്തിച്ചു.
ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് സ്റ്റേജിലേക്ക് വരുന്നതിന് മുമ്പ് മകരിവ് നിസ്കരിച്ചപ്പോ എന്റെ കൂടെ ഇഷാവും മുന്തിച്ച് ജമാക്കി. അപ്പൊ 5 നിസ്കാരം 3 നേരത്തായിട്ടാണ് അപ്പൊ നിസ്കാരം നടന്നത്. സുബഹി സുബഹിന്റെ നേരത്ത് നിസ്കരിച്ചു, ളുഹുറും അസറും കൂടി ളുഹുറിന്റെ നേരത്ത് നിസ്കരിച്ചു, മകരിവും ഇഷാവും കൂടി മകരിവിന്റെ സമയത്ത് നിസ്കരിച്ചു. ഇത് കുഴപ്പമില്ല, കാരണം അത് അള്ളാഹു നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ള സംഗതിയാണ് ജമ്മ്. അങ്ങനെ ജമ്മാക്കലൊന്നും കൂടാതെ 5 നേരത്തെ നിസ്കാരം അതതിൻ്റെ സമയത്ത് തന്നെ നിസ്കരിക്കണം. ഇതാണ് ഇസ്ലാമിൻ്റെ നിയമം. ഇത് എല്ലാവർക്കും അറിയുന്ന സംഗതിയും ആർക്കും തർക്കമില്ലാത്ത സംഗതിയുമാണ്. ആർക്കെങ്കിലും തർക്കമുണ്ടോ ഈ വിഷയത്തിൽ? ഇല്ല. പിന്നെ തർക്കം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇവിടെ പരിചയമുണ്ടോയെന്ന് അറിയില്ല, ചേകനൂർ മൗലവി എന്നൊരു മൗലവി ഉണ്ടായിരുന്നു. ആ മൗലവി പറഞ്ഞത് അങ്ങനെ വേണ്ട, 3 നേരത്തെ നിസ്കരിക്കേണ്ടതുള്ളൂ. അതുതന്നെ നിങ്ങൾ ഈ പറയുന്ന മാതിരിയുള്ള നിസ്കാരമൊന്നുമല്ല. ളുഹുർ 4 റക്അത്ത്, അസ്ർ 4 റക്അത്ത്, മഗ്രിബ് 3 റക്അത്ത്, ഇശ 4 റക്അത്ത്, സുബഹി 2 റക്അത്ത്. ഇതല്ലേ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം? ഇയാൾ പറയുന്നു അങ്ങനെയല്ല നിസ്കാരം. നിസ്കാരം എന്താ? എല്ലാ നിസ്കാരവും ആകെ 3 നേരത്തെ നിസ്കാരമേ ഉള്ളൂ. 1 രാവിലെ, രാവിലെ പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചതിന് ശേഷം. 2 വൈകുന്നേരം. 3 രാത്രി സമയത്ത് എപ്പോഴെങ്കിലും. എത്ര നിസ്കരിക്കേണ്ടത്? 2 റക്അത്ത്. എല്ലാ നിസ്കാരവും 2 റക്അത്ത്. പിന്നെ ആ നിസ്കാരത്തിൻ്റെ പ്രത്യേകത എന്താ? ആ നിസ്കാരത്തിൽ അത്തഹിയാത്തില്ല, അതുപോലെ തന്നെ സലാം വീട്ടൽ ഒന്നേ ഉള്ളൂ. ഫർള് അത്രയേ ഉള്ളൂ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഇയാൾ നിസ്കാരത്തിന് ഒരു സലാം വീട്ടലേ ഉള്ളൂ. ഇങ്ങനെ കുറേ സംഗതികളുണ്ട്. അതുകൊണ്ടാണ് ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ അയാൾ പറഞ്ഞു, നിസ്കരിച്ച് നിസ്കരിച്ച് വിഷമിച്ചവർക്കും വിഷമം വിചാരിച്ച് നിസ്കരിക്കാത്തവർക്കും ഒരു സുവർണാവസരം എന്നാണ് ആ ബുക്കിൻ്റെ ആമുഖത്തിൽ അയാൾ പറഞ്ഞിട്ടുള്ളത്. കാരണം ചില ആളുകൾ ഇങ്ങനെ ഒരുപാട് കാലത്ത് നിസ്കരിച്ച് 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 വിഷമിച്ചു, അവർക്ക് ഇത് സുവർണാവസരമാണ്. ഈ വിഷമം വിചാരിച്ച് തീരെ നിസ്കരിക്കേണ്ടതെന്ന് വെച്ച് വേറൊരു കൂട്ട്, അവർക്കും സുവർണാവസരം. അതെന്താ? കുറച്ച് നിസ്കരിച്ചാൽ മതി, 3 നേരം എല്ലാം ഈ 2 റക്അത്ത്, അതിൽ നമ്മൾ പറയുന്ന 14 ഫർളൊന്നുമില്ല. ഇത് അയാളുടെ മുമ്പ് ഇങ്ങനെ നിസ്കാരം ഇസ്ലാമിൽ അറിയപ്പെട്ടിട്ടില്ല. ഒരാൾ തനിച്ച് വാദിച്ചു. ഈ വാദം കൊണ്ട് ഇസ്ലാമിൻ്റെ വാദമായി പറയാൻ ഒക്കുവോ? അതല്ലെങ്കിൽ അതൊരു തർക്കവിഷയമായി എണ്ണാൻ ഒക്കുവോ? ഒരിക്കലും അത് പരിഗണിക്കപ്പെടില്ല. മുസ്ലിം ലോകം ആകെ പുറന്തള്ളിയ അഭിപ്രായമാണ് അഭിപ്രായം. അങ്ങനത്തെ ഒരു അഭിപ്രായത്തിന് ഇസ്ലാമിൽ ഒരു പ്രസക്തിയും ഇല്ല. അപ്പം 5 നേരത്തെ നിസ്കാരം ഫർളില്ലെന്നൊരാൾ വാദിച്ചാൽ ഇസ്ലാമിൻ്റെ ഭാഷയിൽ ഇസ്ലാമിൽ നിന്ന് ബിഷ്ട് അവൻ കൽപ്പിക്കപ്പെടും, രിദ്ദത്ത്, അവൻ മുർത്തദ്ദായി എന്നാണ് പറയപ്പെടുക. ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. അപ്പം ദീനിൻ്റെ വിഷയങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്ന കാര്യം, അത് അവിദഗ്ധമായി അറിയപ്പെട്ട കാര്യങ്ങൾ ഏതുണ്ടോ ആ കാര്യങ്ങളിലൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കാതിരുന്നാൽ അവൻ ഇസ്ലാമെന്ന് പുറത്തുപോയി. ആ മുസ്ലിമാകണമെങ്കിൽ ഏത് നബിയുടെ അനുയായികളായാലും ആ നബിയിലൂടെയാണ് അവർക്ക് അള്ളാഹുവിൻ്റെ വ്യവസ്ഥത എടുത്തുന്നത്. മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനത, മൂസ നബി അലൈഹി ഇസ്ലാം ജീവിച്ചിരിപ്പുള്ള ആ കാലത്ത് അള്ളാഹുവിൻ്റെ നിയമ വ്യവസ്ഥതകൾ അനുസരിച്ച് മൂസ നബി അലൈഹി ഇസ്ലാം പ്രവർത്തിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ജനങ്ങളെ അതിലേക്ക് ക്ഷണിക്കുകയും വിളിക്കുകയും ദഅവ നടത്തുകയും ഒക്കെ ചെയ്ത മൂസ നബി അലൈഹി ഇസ്ലാം. ആ മുസ്ലിമിൻ്റെ അനുയായികളാണെന്ന് പറഞ്ഞ് ഇന്ന് ജൂതന്മാർ പറയുന്നതിന് ഒരു പ്രാബല്യവും ഇല്ല. കാരണം മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ ദഅവത്തിന്, അവിടുന്ന് കൊണ്ടുവന്ന ആ സന്ദേശങ്ങൾക്ക് ഒരു കാലപരിധിയുണ്ട്. ആ കാലപരിധി കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ മതം മൻസൂഹ് എന്ന് പറയപ്പെടാം, നിയമപ്രാബല്യം എടുത്തു കളയപ്പെട്ടത്. എന്ന പോലെ തന്നെ ഈസ നബി ഇസ്ലാമിൻ്റെ അനുയായികൾ എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ ഈസ നബി അലൈഹി ഇസ്ലാം ജീവിച്ചിരിക്കുന്ന കാലത്ത്
ഇഞ്ചീൽ, ബൈബിൾ എന്ന് അവർ പറയുന്ന ഇഞ്ചീൽ, ആ ഇഞ്ചീലിലൂടെ അള്ളാഹു അവതരിപ്പിച്ച നിയമങ്ങളും വ്യവസ്ഥതകളും ഒക്കെ ഈശ്വര അലൈഹിസ്സലാം അംഗീകരിക്കുകയും അതിലേക്ക് അന്നത്തെ ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനും കാലാഹരണപ്പെട്ടതോടെ അതിൻ്റെ പ്രാബല്യം കഴിഞ്ഞു. അപ്പം ഇന്നും അങ്ങനെ ആ നിയമമായി നടക്കുന്ന ഒരു വിഭാഗമുണ്ട്, നമുക്ക് അവരോട് വിരോധമൊന്നുമില്ല. പക്ഷേ അത് അള്ളാഹുവിൻ്റെ നിയമങ്ങളായി ഇസ്ലാം മതമായി ഇപ്പോൾ എണ്ണപ്പെടാൻ നിവൃത്തിയില്ല. മൂസ നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന ദീനും ഈസാ നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന ദീനും എന്നല്ല, മറ്റ് അമ്പിയാക്കൾ അവർ കൊണ്ടുവന്ന നിയമങ്ങളുമൊക്കെ അത് അതിന് നിശ്ചയിക്കപ്പെട്ട കാലയളവിൽ അത് നിയമ പ്രാബല്യമുണ്ട്. എന്നാൽ എല്ലാത്തിൻ്റെയും ഒടുവിൽ അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അവതരിപ്പിച്ച ഇസ്ലാം, അതിൻ്റെ അനുയായികളാണ് നാം, നമ്മുടെ കരങ്ങളിരിക്കുന്ന അതാണ്. അതിൽ ഇനി ഏറ്റലോ കുറക്കലോ ഒന്നും വരാൻ യാതൊരു വഴിയുമില്ല. കാരണം പിന്നെ ഒരു പ്രവാചകൻ വന്നിട്ടില്ല, വരികയുമില്ല. അങ്ങനെ ഒരു പ്രവാചകൻ വരുമെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവനും ഇസ്ലാമിൻ്റെ പരിധിയിൽ നിന്ന് പുറത്തു പോകും, രിദ്ദത്ത് അവൻ്റെ മേലിൽ കണക്കാക്കപ്പെടും, ഇസ്ലാമിക ഭിഷ്ടം. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ അമ്പിയാക്കൾ കൊണ്ടുവന്നതെല്ലാം അള്ളാഹുവിൻ്റെ ദീനാണ്. അവരെല്ലാം നമ്മളിപ്പോൾ ഈ പറഞ്ഞ വിശ്വാസ കാര്യങ്ങളിൽ ഇത്തിഫാക്കാണ്. ഒരു കാര്യം, ഒരു മത ദീനിൽ, മൂസ നബി അലൈഹിസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ട ദീനിൽ തൗഹീദിൻ്റെ ഭാഗമായ ഒരു കാര്യം ഈസ നബി അലൈഹിസ്സലാമിൻ്റെ കാലമാകുമ്പോൾ അത് ശിർക്കായി മാറുകയില്ല. ഈസ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് അള്ളാഹു തആല അവതരിപ്പിച്ച വിശ്വാസ കാര്യങ്ങളിൽപ്പെട്ട ഒന്നും അതിൻ്റെ മുമ്പുള്ളൊരു പ്രവാചകൻ്റെ കാലഘട്ടത്തിലോ ഇനി പിന്നെ വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലോ അത് തൗഹീദല്ല ശിർക്കായി മാറിയോ, അങ്ങനെയും വരില്ല. ശിർക്ക് എന്നും ശിർക്ക് തന്നെ, തൗഹീദ് എന്നും തൗഹീദ് തന്നെ, അതിൽ യാതൊരു വ്യത്യാസവും അമ്പിയാക്കൾ മാറിയത് കൊണ്ട് വരുന്നില്ല. പിന്നെ അമ്പിയാക്കന്മാരുടെ കാലത്ത് വ്യത്യാസങ്ങൾ വന്നതൊക്കെ രണ്ടാമത് പറഞ്ഞ കർമ്മങ്ങളിലാണ്. ഒരു കാലത്ത് ഉണ്ടായിരുന്ന നിയമം പിൽക്കാലത്ത് അത് നിയമമായി നിലനിന്നില്ല. ഇപ്പം മൂസ നബി അലൈഹിസ്സലാമിൻ്റെ ജനതക്ക് ഒരു കർശനമായ നിയമമായിരുന്നു നജസ് പറ്റിയാൽ. വസ്ത്രത്തിൽ നജസായി പോയാൽ
കെ എ 12 51 66 വണ്ടി ഒരു മണിക്കൂർ നേരമായി ബാക്കിലുള്ള വാഹനങ്ങൾ ബ്ലോക്കാക്കി നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലുള്ള വാഹനങ്ങൾ കുറേ നേരമായി കാത്തിരിക്കുകയാണ്. KA 12 51 66 5166 എത്രയും പെട്ടെന്ന് ആ വാഹനം അവിടെ നിന്ന് മാറ്റണം. അപ്പോൾ മൂസ നബി ഇസ്ലാമിൻ്റെ ശരീഅത്ത് പ്രകാരം നജസായ ഒരു വസ്ത്രം ആ വസ്ത്രത്തിനെ നജസിൽ നിന്ന് ശുദ്ധിയാക്കണമെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്യുക, മുറിച്ച് കളയുക. ഇതായിരുന്നു അന്നത്തെ നിയമമെങ്കിൽ അത് പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി ഇസ്ലാമിൻ്റെ ദീൻ ശരീഅത്ത് വന്നപ്പോൾ അതിൽ ഇളവ് ചെയ്തു, അത് കഴുകി ശുദ്ധിയാക്കിയാൽ മതി. അങ്ങനെ മുൻകാല ശരീഅത്തുകളിലുണ്ടായിരുന്ന ഒരുപാട് നിയമങ്ങൾ പിന്നീട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും അതേപോലെ തന്നെ മൂസ നബി ഇസ്ലാമിൻ്റെ ശരീഅത്തുള്ള ചില സംഗതികൾ ഈസ നബി ഇസ്ലാമിൻ്റെ കാലത്തും ഒക്കെ അള്ളാഹു മാറ്റി മാറ്റി വച്ചിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിലെ ജനങ്ങൾക്കനുസൃതമായി ആ കാലഘട്ടത്തിനനുസൃതമായി അള്ളാഹു തആല അന്ന് നിയമവസ്തുക്കൾ സംവിധാനിച്ചെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം ഇനിയൊരു പ്രവാചകൻ വരാനില്ലാത്തതുകൊണ്ട് എല്ലാ കാലത്തേക്കുള്ള നിയമങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തിൽ അള്ളാഹു അവതരിപ്പിച്ചു. അതാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമത്തി വ റളൈതു ലക്കും ഇസ്ലാമ ദീന എന്ന സൂക്തം പഠിപ്പിക്കുന്നത്. അല്ലയോ അക്മൽ തുലക്കും ദീനക്കും, നിങ്ങളുടെ ദീനിനെ ഇന്ന് നാം നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു. എന്തായി പറഞ്ഞതിനർത്ഥം? അപ്പം അതിൻ്റെ മുമ്പ് പൂർത്തീകരണം ഇല്ലാത്ത ദീനായിരുന്നു. ആദി നബി ഇസ്ലാമിൻ്റെ കാലം മുതൽ അവതരിപ്പിച്ച അള്ളാഹുവിൻ്റെ ദീൻ സമ്പൂർണ്ണമല്ലേ? ഓരോ കാലഘട്ടത്തിനും അനുസൃതമായി അസമ്പൂർണമായിരുന്നു. ഏതൊരു ജനവിഭാഗത്തിലേക്കാണോ ആ നിയമങ്ങൾ അവരപേക്ഷിച്ചും സമ്പൂർണ്ണമായിരുന്നു. എല്ലാ കാലത്തേക്കും എല്ലാ ജനങ്ങളിലേക്കും ഒരുപോലെ സമ്പൂർണമായ വ്യവസ്ഥകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിലെ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളൂ. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് ലോകം എവിടെ എത്തി? ശാസ്ത്രീയമായി മനുഷ്യൻ പുരോഗമിച്ചു, കണ്ടുപിടുത്തങ്ങളും കണ്ടെത്തലുകളും അതേപോലെ തന്നെ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും വളരെ കൂടി. അതിനനുസരിച്ച് കാലഘട്ടം പുരോഗമിച്ചപ്പോൾ അവിടെ എന്നും ഇസ്ലാമിനെ ഓച്ഛാനിച്ച് നിൽക്കേണ്ടി വന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു അവതരിപ്പിച്ച ദീനിൽ അതെല്ലാം ഉണ്ട്. പക്ഷേ അത് കണ്ടെത്തണമെങ്കിൽ നേരിട്ട് ഖുർആനിലേക്ക് ചെന്നാൽ അത് കാണുക സാധ്യമല്ല, നേരിട്ട് ഹദീസിലേക്ക് പോയാൽ അത് കാണുക സാധ്യമല്ല. പിന്നെയോ അത് കണ്ടെത്താൻ കഴിവുള്ള, കെൽപ്പുള്ള, ത്രാണിയുള്ള, പാണ്ഡിത്യമുള്ള, സമുദ്ര തുല്യരായ പണ്ഡിതന്മാരാകുന്ന മദ്ഹബിൻ്റെ ഇമാമുകൾ അവരതിൻ്റെ ആഴങ്ങളിൽ ചെന്ന് അതെല്ലാം കണ്ടെടുത്തു. ഇന്ന് നമ്മുടെ സാഫി മദ്ഹബിൽ തന്നെ ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗത്തുനിന്ന് നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലേക്ക് ചോദ്യങ്ങൾ വരുന്നു ഫത്വക്ക് വേണ്ടി. ആ ചോദ്യങ്ങൾക്കെല്ലാം നമ്മുടെ ഫത്വ ബോർഡ് മറുപടി നൽകുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് നമ്മുടെ സ്റ്റേജിലിരിക്കുന്ന ബേക്കൽ ഉസ്താദ്, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അതേപോലെ തന്നെ മച്ചമ്പാടി ഹമീദ് ഉസ്താദ്, അവരെല്ലാം വലിയ വലിയ അലിമികളാണ്. മഹാനായ താജുൽ ഉലമ അവിടുത്തെ ദർജകളെ അള്ളാഹു ഏറ്റി ഏറ്റി കൊടുക്കട്ടെ. ആ മഹാനവരുടെ പ്രധാന ശിഷ്യ ഗണങ്ങളിൽപ്പെട്ടവരാണ് അവരൊക്കെ. അതുപോലെ ധാരാളം ശിഷ്യന്മാർ ഇവിടെ ഉണ്ടായി എന്നല്ല ഞാൻ മനസ്സിലാക്കുന്നു, ഇത്രയും ജനങ്ങൾ ഇവിടെ അലിമീങ്ങൾ ഒരുമിച്ച് കൂടാൻ തന്നെ ഒരുപക്ഷെ കാരണം ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ഉള്ളാളത്തുള്ള ദർസായിരിക്കും. 10 വർഷം മുമ്പ് മഹാനായ താജുൽ ഉലമ അവിടെ ദർസ് നടത്തിയപ്പോൾ ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ അവിടെ ചെന്ന് ഓതുകയും അവർ ദീൻ മനസ്സിലാക്കുകയും വലിയ അലിമീങ്ങളാകുകയും അവരുടെയൊക്കെ
കിഴിയിൽ നിരവധി ദർസുകൾ കേരളത്തിലും കേരളം വിട്ടാൽ കർണാടകയിലെ ഭാഗങ്ങളിലും മാത്രമേ ഇന്ത്യയിൽ പള്ളി ദർസ് എന്ന് പറയാൻ ഇപ്പം ഉള്ളൂ. ഈ പള്ളി ദർസുകളിൽ പഠിക്കുന്ന അലിമീങ്ങൾ മുതഅല്ലിമീങ്ങൾ അവർ വലിയ അലിമീങ്ങളായി വന്നാൽ അവർ ഇപ്പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം മറുപടി പറയാൻ കഴിവും കേൾപ്പും ഉള്ളവരാണ്. ഇന്നിപ്പോൾ എന്തെല്ലാം സംഗതി നടന്നുകൊണ്ടിരിക്കുന്നു, ഒരു 10-20 കൊല്ലം മുമ്പ് വലിയ ഒരു വിവാദമുണ്ടാക്കിയ വിഷയമായിരുന്നു പുരുഷൻ സ്ത്രീയായി പരിവർത്തനം നടത്തി, ഒരു പുരുഷൻ പെണ്ണായി മാറി. ഈ സംഭവം നടന്നത് നമ്മുടെ ഇന്ത്യയിലല്ല, ഓസ്ട്രേലിയയിലാണ്. അവിടെ വെച്ച് ഒരു പുരുഷൻ ശസ്ത്രക്രിയക്ക് വിധേയമായി, അയാൾ പെണ്ണാവുകയാണ്. 35 വയസ്സുള്ള ചെറുപ്പക്കാരൻ, അയാൾക്ക് ഒരു ഭാര്യയും 3 മക്കളും ഉണ്ട്, 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയും. ഇയാൾ ഒരു സമയത്ത് ഇങ്ങനെ പെണ്ണായി മാറിയപ്പോൾ അത് സംബന്ധമായുള്ള ചോദ്യങ്ങൾ, 10 ചോദ്യങ്ങൾ ഈജിപ്തിലെ ഒരു ഫിഖ് കൗൺസിൽ ഉണ്ട്. അവർ സംവിധാനിച്ച ഒരു കൗൺസിലാണ് ഫിഖ് കൗൺസിൽ എന്ന പേര്. പക്ഷേ യഥാർത്ഥ ഫിഖുമായിട്ട് ഇത് ബന്ധമൊന്നുമില്ല, അവർ സ്വന്തം ഗവേഷണം നടത്തി പറയാണ്. മദ്ഹബിൻ്റെ ഇമാമുകളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് അതിന് എന്തെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യാൻ ഒരു ഇബാദത്ത് പോലും പറയാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പം ആ ചോദ്യാവലിയിൽ എന്തൊക്കെ ഉണ്ട്? 1, അങ്ങനെ പരിവർത്തനം നടത്തിയാൽ അതിൻ്റെ ഇസ്ലാമികമായ മാനമെന്ത്? ഇസ്ലാം അത് അംഗീകരിക്കുന്നുണ്ടോ? ഒരു ചോദ്യം അതാണ്. 2 ചോദ്യം, അങ്ങനെ അനുവദിച്ചാലും ഇല്ലെങ്കിലും ഈ ഭർത്താവ് പുരുഷനായി മാറിയതോടെ, സ്ത്രീയായി മാറിയതോടെ ആ ഭാര്യയുടെ നിക്കാഹ് ബന്ധം അവിടം വെച്ച് മുറിഞ്ഞോ അതല്ല ഇല്ലയോ? നിക്കാഹ് ബന്ധം ഇതുകൊണ്ട് മുറിയുന്നില്ല എന്നാണ് വാദമെങ്കിൽ ആ പെണ്ണിന് ഈ ഭർത്താവിനെ കൊണ്ട് എന്ത് കാര്യം? ഭർത്താവും പെണ്ണായി, ഇപ്പോൾ ഭാര്യയും ഭർത്താവും പെണ്ണെന്നെ. അപ്പം ഈ ഭാര്യയുടെ ലൈംഗിക ആവശ്യങ്ങൾക്കൊന്നും ഈ ഭർത്താവിനെ പറ്റില്ല, അതുകൊണ്ട് ഈ പെണ്ണിന് അയാൾ മൊഴി കൊടുത്തില്ലെങ്കിൽ, തലാഖ് കൊടുത്തില്ലെങ്കിൽ ഒഴിവാകാൻ വല്ല മാർഗവും ഉണ്ടോ? ഇനി അങ്ങനെ വിവാഹബന്ധം ഒഴിവായി, സ്വയം ഒഴിവായി, ഇനി വേറെ ഒന്നും വേണ്ട ആവശ്യമില്ല, ഇയാൾ പുരുഷൻ ആയ ആൾ പെണ്ണായി മാറിയതോടെ നിക്കാഹ് ബന്ധം ഒഴിഞ്ഞു എന്നാണോ പറയുന്നത്? എന്നാൽ അങ്ങനെ നിക്കാഹ് ബന്ധം മുറിഞ്ഞാൽ ഇദ്ദ വേണം, തലാഖിന് ഇദ്ദുണ്ട്, 3 ശുദ്ധി കഴിയണം. ഇനി ആ പെണ്ണിനെ മറ്റൊരാൾക്ക് കെട്ടിച്ചു കൊടുക്കണമെങ്കിൽ, മരിച്ചതാണെങ്കിൽ എന്ത് വേണം? 4 10 കഴിയണം. ഗർഭിണിയാണെങ്കിൽ അവൾ പ്രസവിക്കണം. ഇങ്ങനെയൊക്കെ ഇദ്ദാ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഇവിടെ ബാധിക്കുമോ? ഇവിടെ പുരുഷൻ മരിച്ചിട്ടില്ല, പുരുഷൻ തലാക്കല്ലിയിട്ടില്ല, പെണ്ണിൻ്റെ ഭാഗത്ത് ഫസ്ഖ് ഉണ്ടായിട്ടില്ല. പിന്നെന്ത് എവിടെ സംഭവിച്ചു? പുരുഷനായ ഭർത്താവ് പെണ്ണായി മാറി. ഇനി ആ പെണ്ണായ ഭർത്താവിനെ കൊണ്ടൊരു കാര്യമില്ല. അപ്പം അവിടെ എന്ത് ചെയ്യണം? ഇതാണ് ഒരു ചോദ്യം. മറ്റൊരു ചോദ്യം, ഇയാളുടെ 3 കുട്ടികളിൽ 1 കുട്ടി പെൺകുട്ടി ഉണ്ടല്ലോ, 2 ആൺകുട്ടികൾ 1 പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയെ കെട്ടിക്കേണ്ട സമയത്ത് നിക്കാഹിൻ്റെ വിലായത്ത് കൈ കൊടുക്കാനുള്ള അധികാരം ഇയാൾക്കുണ്ടോ ഇല്ലയോ? ഉണ്ട് എന്നാണോ പറയുന്നത്? എന്നാൽ പെണ്ണിന് വിലായത്തില്ല എന്നല്ല ഇസ്ലാമിൻ്റെ നിയമം. പിന്നെങ്ങനെ ഇയാൾക്ക് വിലായത്ത് വെച്ചു കൊടുക്കാം?
അതെല്ലാം വിലായത്തെ ആൾക്ക് നഷ്ടപ്പെട്ടു പെണ്ണായതോടെ എന്നാണ് പറയുന്നെങ്കിൽ ഫമനിൽ ഒലിയൂ, പിന്നെ ആരാ ഒലിയേ? ഇനി അതും പോകട്ടെ, ഇയാളും പെണ്ണ്, ഇയാളെ ഭാര്യയും പെണ്ണ്. അപ്പൊ ഈ ഭാര്യേനെ ഭർത്താവ് തൊട്ടാ ഒതു മുറിയോ മുറിയില്ലേ? രണ്ടും പെണ്ണല്ലേ, പെണ്ണ് പെണ്ണിനെ തൊട്ടാ ഒതു മുറിയോ? ഇങ്ങനെ പോകുന്ന ചോദ്യങ്ങൾ. വേറെ ഒരു ചോദ്യം, ഇയാൾ മരിച്ചാൽ ഈ മക്കൾക്ക് ഉള്ള അവകാശം, അയാളെ സ്വത്തുണ്ടെങ്കിൽ അവകാശത്തെക്കുറിച്ച് എന്ത് പറയുന്നു? ഇങ്ങനെ തുടങ്ങി 10 ചോദ്യങ്ങളാണ് ആ ഈജിപ്തിൻ്റെ ഫിഖ് കൗൺസിലിലേക്ക് ഇത് സംബന്ധമായി വന്നത്. ഒരു 10, 15, 20 കൊല്ലം മുമ്പായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്. ആ ചോദ്യം അതേപോലെ ചോദ്യാവലിയായി അന്ന് ജീവിച്ചിരുന്ന PM K ഫൈദി, അദ്ദേഹം മരിച്ചുപോയി, അള്ളാഹു ഖബറിടം സ്വർഗോത്തമായി കൊടുക്കട്ടെ, അദ്ദേഹം നമ്മുടെ ഫത്വ ബോർഡിലേക്ക് തന്നു ആ ചോദ്യം. ഇത് ഈജിപ്തിലെ ഫിഖ് കൗൺസിലേക്ക് വന്ന ചോദ്യങ്ങളാണ്. അതിനവർ കൊടുത്ത മറുപടിയിലൊന്നും ഒരു ആധികാരികമായ ഒരു രേഖയുമില്ല. അതുകൊണ്ട് രേഖയുടെ വെളിച്ചത്തിൽ ഇതിനുള്ള മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട് അയാൾ നമുക്ക് എഴുത്തു തന്നപ്പോൾ, അന്ന് അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മുടെ സമസ്തയുടെ പ്രസിഡൻ്റായ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, അന്ന് സമസ്തയിൽ മെമ്പർ മാത്രമേ ഉള്ളൂ, അന്ന് അവരുടെ കോളേജായ ഹയ്യാ ഉസ്സുന്ന കോളേജിൽ ഇത് സംബന്ധമായി ഫത്വ ബോർഡിൻ്റെ യോഗം വിളിക്കുകയും അവിടെ വെച്ച് ഈ കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെ ശരിയായ മറുപടികൾ എല്ലാം ഫിഖ്ഹിൻ്റെ കിതാബിൻ്റെ വെളിച്ചത്തിൽ എഴുതി കൊടുക്കുകയും ചെയ്തത് ഞാൻ ഓർക്കുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമില്ല, കാരണം നമ്മുടെ 4 മദ്ഹബുകൾ, ക്ഷേമമായ 4 മദ്ഹബുകൾ, അബൂഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബ്, മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബ്, ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബ്, അഹമ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബ്, ഈ 4 മദ്ഹബിൻ്റെ ഇമാമുകൾ ഒരു മനുഷ്യനുമായി ബന്ധപ്പെടുന്ന അഖില മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് പരാമർശിച്ചുകൊണ്ട് വന്നേക്കാവുന്ന സർവ സംഗതികളുടെയും വ്യവസ്ഥിതി നയമ്പങ്ങൾ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. നമ്മുടെ മദ്ഹബിനെ തന്നെ തുഹ്ഫ, എത്ര വലിയൊരു ബൃഹത്തായ ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മുഹ്താജ് ബി ശറഹിൽ മിൻഹാജ്, വലിയ കട്ടിയുള്ള ഖനമുള്ള, എല്ലാവർക്കും ദർസ് നടത്താൻ കഴിയാത്ത ഒരു ഗ്രന്ഥമാണ് തുഹ്ഫ. ഞാൻ ഒരു പ്രാവശ്യം ഉള്ളാൾ സിയാറത്തിന് വേണ്ടി വന്നപ്പോൾ, സിയാറത്ത് കഴിഞ്ഞ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കയറുമ്പോൾ പള്ളിയുടെ ഉള്ളിൽ വെച്ചാണ് താജുൽ ഉലമയുടെ ദർസ്. അപ്പം മഹാനായ താജുൽ ഉലമ തുഹ്ഫത്തുൽ മുഹ്താജ് ദർസ് നടത്തുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, തുഹ്ഫ കയ്യിലില്ല, കാണാതെയാണ് ദർസ് നടത്തുന്നത്. അത് തന്നെ മഹാനവകൾ മുതഅല്ലിമീങ്ങൾ ഇങ്ങനെ റൗണ്ടായി അകത്തെ പള്ളിയുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ആ റൗണ്ടിൻ്റെ നടുവിൽ മഹാനവർ ഇങ്ങനെ നടക്കുകയാണ്, നടന്നുകൊണ്ടാണ് തുഹഫ ദർസ് നടത്തുന്നത്. അത് നോക്കിയാൽ തന്നെ ദർസ് നടത്താൻ കഴിയില്ല, ഒരു സാധാരണ ഒരു പണ്ഡിതനായാൽ അതിൽ പോലും കഴിയില്ല. അങ്ങനത്തെ തുഹഫത്തുൽ മുഹ്താജ് വളരെ സിമ്പിളായി മഹാനായ താജുൽ ഉലമ ദർസ് നടത്തുന്നത് ഞാൻ 1-ോ 2-ോ പ്രാവശ്യമല്ല, പല പ്രാവശ്യങ്ങളിലും ഞാൻ ദർസ് കേൾക്കുകയും ആ ദർസിൽ കൂടുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു മഹാൻ്റെ ഉഹ്റവിയായ ജീവിതം സുഭിക്ഷമാക്കട്ടെ. അവരോട് ഒന്നിച്ച് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ സംഗമിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത്, അങ്ങനത്തെ വലിയ ആലിമ്യങ്ങൾ, ആ ആലിമ്യങ്ങൾ ഇത് സംബന്ധമായി എല്ലാത്തിനും മറുപടി പറയും. ഇബ്നു ഹജർ തങ്ങൾ തന്നെ ഈ സംഗതിയെക്കുറിച്ച് തുഹ്ഫയിൻ്റെ 9-ാം വല്യത്തിൽ പറയുന്നുണ്ട്, മനുഷ്യൻ ആണ് പെണ്ണായി മാറുക, പെണ്ണ് ആണായി മാറുക എന്നൊക്കെ പറഞ്ഞാൽ അത് 2 തരത്തിലുണ്ട്. 1 മസ്ഹ് എന്നാണ് പറയുക. മസ്ഹ് എന്ന് പറഞ്ഞാൽ പ്രകൃതിപരമായി തന്നെ വതിയാനും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ മസ്ലയിൽ പുരുഷൻ പെണ്ണായി മാറിയിരിക്കുന്നു. എങ്ങനെ മാറി? പ്രകൃതി തന്നെ മാറിയിരിക്കുന്നു. പ്രകൃതി മാറിയോ എന്ന് അറിയാനുള്ള മാർഗം എന്താണ്? സാധാരണ പെണ്ണിന് മാസം തോറും മെൻസസ് ഉണ്ടാകും, ഹൈദുണ്ടാകും. ഇവിടെ ഇങ്ങനെ
പുരുഷനായി ഇയാൾ പെണ്ണായി മാറി കൃത്രിമമായി ഗർഭപാത്രമൊക്കെ വെച്ച് പിടിപ്പിച്ചു. അതിൻ്റെ ലൈനുകളും വഴികളും ഒക്കെ ശരിപ്പെടുത്തി ഞരമ്പുകളും എല്ലാം വേണ്ടതൊക്കെ ചെയ്തു. അങ്ങനെ പിന്നെ ഈ ആൾക്ക് എല്ലാ മാസവും സാധാരണ പെണ്ണുങ്ങൾക്ക് മെൻസസ് ഉണ്ടാകും പോലെ ഹെൽത്ത് ഉണ്ടാകുന്നു. അതല്ലെങ്കിൽ ഗർഭം ധരിക്കുന്നു. ഇങ്ങനെയൊക്കെ വന്നാൽ ഈ മാറ്റം അടിസ്ഥാനപരമായ പ്രകൃതിപരമായ മാറ്റമാണെന്ന് മനസ്സിലാക്കാം. ഈ മാറ്റത്തിനാണ് മസ്ഹ് എന്ന് പറയുന്നത്. ഇങ്ങനെ മാറിയാൽ നേരത്തെ ഉണ്ടായിരുന്ന പുരുഷന്റെ എല്ലാ നിയമങ്ങളും മാറിപ്പോയി. അപ്പോ നേരത്തെ ഭർത്താവ് പുരുഷനായിരുന്നെങ്കിൽ ആ ഭർത്താവ് ഇപ്പോൾ ഈ മാറ്റം മാറിയതോടെ പെണ്ണായി മാറി. ഇങ്ങനെ മാറിയാൽ തലാഖ് ആയി കണക്കാക്കുമ്പോൾ വിവാഹബന്ധം ഒഴിവാകുമോ? ഒഴിവാകും. അതാണ് അതിൻ്റെ പത്രം. വിവാഹമോചനം വന്നു, ഈ പെണ്ണ് അവനിൽ നിന്ന് ഒഴിവായി. എന്നാൽ പിന്നെ യുദ്ധം വേണമോ വേണ്ടയോ? യുദ്ധം വേണം. പക്ഷേ എന്ത് യുദ്ധം വേണ്ടത്? മരണത്തിൻ്റെ യുദ്ധയോ തലാഖിൻ്റെ യുദ്ധയോ? തലാഖിൻ്റെ യുദ്ധയാണ് ഇവിടെ വേണ്ടത്. കാരണം നിർജീവിയായി മാറിയതല്ല. നിർജീവിയായി മാറിയാൽ മരണത്തിൻ്റെ യുദ്ധം വേണമെന്നാണ് പറയുന്നത്. ഇത് ജീവിയായി തന്നെയല്ലേ മാറിയത്? ആണ് പെണ്ണായി എന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഓരോ വിഷയങ്ങൾക്കും ഇയാളെ വിലായത്ത് പോയോ? ഇനി പെൺകുട്ടിയെ കെട്ടിക്കണ്ടല്ലോ, പെണ്ണായല്ലോ. അപ്പോൾ വിലായത്ത് പോയോ? പോയി. അപ്പം ഞാൻ ആർക്കാ വിലായത്ത്? വിലായത്ത് അമ്മായ വലിയ ഖാദിയാണ്. ഖാദിക്കാണ് അപ്പോൾ വിലായത്ത്. അതിൻ്റെ ആ ക്രമം അനുസരിച്ച് ഇയാളെ ബാപ്പ പണ്ട് നോക്കുക. എന്നാൽ പിന്നെ ബാപ്പ മരിച്ചാലും ബാപ്പാൻ്റെ ബാപ്പാക്കാണ് വിലായത്ത്. അതനുസരിച്ചുള്ള വിലായത്ത് ഉണ്ടാവും. ആ ക്രമങ്ങളൊന്നും ഇല്ലെങ്കിൽ, അങ്ങനെ അതിലൊന്നും വിലായത്തിനെ പറ്റിയവരില്ലെങ്കിൽ പിന്നെ അവസാനം അയമായ ഒലിഞ്ഞ് എന്ന നിലക്ക് ഖാദിക്കാണ് വിലായത്ത്. ഇങ്ങനെ എല്ലാത്തിനുമുള്ള മറുപടി അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. നമ്മുടെ ഫിഖ്ഹിൻ്റെ കിതാബുകളുടെ വെളിച്ചത്തിൽ, പ്രധാനമായും തുഹ്ഫയുടെയും നിഹായയുടെയും വെളിച്ചത്തിൽ നാം മറുപടി കൊടുത്തു 15 വർഷം മുമ്പ്. ഇനി ഏത് വിഷയം വന്നാലും ആ വിഷയങ്ങളെക്കുറിച്ച് ഓച്ചാനിച്ച് നിൽക്കേണ്ടെന്ന സംഗതി നമുക്കില്ല. നമുക്ക് പറഞ്ഞാൽ സുന്നികൾക്കില്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അല്ലാത്ത വിഭാഗങ്ങൾക്ക് പറയാൻ കഴിയില്ല. കഴിയില്ല, ഉറപ്പാണ്. കാരണം അവർക്കൊക്കെ ഖുർആനും സുന്നത്തുമാണ് അല്ലേ. എന്നാൽ ഖുർആന്റെ ആയത്തിൽ നിന്നും മറുപടി പറയട്ടെ. ഞാൻ ഈ ചോദ്യം ഇപ്പോൾ ഇവിടെ തൊടുത്ത് വിടുകയാണ്. നിങ്ങൾ കണ്ട എല്ലാ പുത്തനാശയക്കാരോടും ചോദിച്ചോളൂ. ഇങ്ങനൊരു സംഗതി ഉണ്ടായാൽ അതിൻ്റെ, ഇപ്പം ഞാൻ ചോദിച്ച ഈ ചോദ്യങ്ങൾ, അതിൻ്റെയൊക്കെ മറുപടി ഖുർആനിൻ്റെ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയോ? ആർക്ക് പറയാൻ കഴിയും? ഇനി അതെല്ലാം പോട്ടെ, സാധാരണയിൽ ഉണ്ടാകുന്ന ചില സംഗതികളുണ്ട്. അതും ചിലപ്പോൾ നമ്മളെ അലട്ടുന്ന വിഷയമാണ്. അതൊരു പുതിയ ലോകത്തെ വിഷയമൊന്നുമല്ല. ഉദാഹരണമായി പറഞ്ഞാൽ, ഞാനിത് പലയിടത്തും പറയലുണ്ട്, കാരണം എനിക്ക് അനുഭവം ഉണ്ടായൊരു സംഗതിയാണ്. അതെന്താ? എൻ്റെ ദർസിൽ ഒരു പഠിച്ചിരുന്ന ഒരാൾ അഹ്സനിയായി. അഹ്സനിയായ ആ കൊല്ലം തന്നെ അയാൾക്ക് ഒരു ദർസ് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. പെരിന്തൽമണ്ണക്കടുത്ത ഒരു മഹല്ലിൽ ആ ദർസ് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അയാളെ മഹല്ലിൽ ഒരു പ്രശ്നം ഉണ്ടായി. എന്തായിരുന്നു? പള്ളിയുടെ പറമ്പിൽ ഒരു മുളയുടെ കൂട്ടമുണ്ട്. മുള, ആ മുളക്കൂട്ടത്തിൽ 10-300 മുള ഉണ്ടാകും. അതിൽ പകുതിയോളം ഭാഗം പള്ളിപ്പറമ്പിനോട് ചേർന്ന് നിൽക്കുന്ന മുകളിലെ പറമ്പിലും നിൽക്കുന്നു, പകുതി ഭാഗം പള്ളിപ്പറമ്പിലും നിൽക്കുന്നു. മുകൾ ഭാഗത്തുള്ള പറമ്പ് ഈ പള്ളിക്കമ്മിറ്റിയിലെ ഒരു അംഗം, ഒരു മെമ്പറുടെ പറമ്പാണ്. അപ്പോൾ 10-300 മുളുണ്ട്. ആ മുളകളൊക്കെ ഒരു വലിയ വിലക്ക് വിറ്റുവാൻ കഴിയും. അത് ഇനി നിർത്താൻ പറ്റൂല, അത് പൂത്തിരിക്കുന്നു. അത് പിന്നെ അതിൻ്റെ അവസാനമാണ്. പിന്നെ ഇത് ഉണങ്ങി എല്ലാം കേടുവന്ന് നശിച്ചു പോകും. അപ്പോൾ അതിൻ്റെ മുമ്പ് അത് വെട്ടി വിറ്റാൽ പൈസ കിട്ടും എന്ന നിലക്ക് പള്ളിക്കമ്മറ്റി പള്ളിയുടെ പറമ്പിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ആ മുളകളെല്ലാം മുറിച്ച് വിൽക്കണമെന്ന് യോഗം കൂടി തീരുമാനിച്ചു.
ഈ തീരുമാനം അയാൾ എതിർത്തു. ആ മെമ്പർ, അയാൾ പള്ളി കമ്മിറ്റിയിലെ മെമ്പർ തന്നെയാണ്, അയാൾ പറഞ്ഞു എൻ്റെ പറമ്പിലാണ് 35 വർഷം മുമ്പ് ഈ മുള ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ ക്രമേണ മെല്ലെ മെല്ലെ അത് നീങ്ങി 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 താഴെ പറമ്പായ പള്ളിപ്പറമ്പിലേക്ക് ഇങ്ങനെ നീങ്ങി വന്നതാണ്. അതുകൊണ്ട് എൻ്റെ പറമ്പിലുള്ള മുളയാണ്, അതിൽ നിന്ന് പൊട്ടി മുളച്ച് ഇങ്ങനെ പിന്നെ ഉണ്ടായതെല്ലാം അത് എൻ്റെതാണ്. അതുകൊണ്ട് പള്ളി കമ്മിറ്റിക്ക് അത് വെട്ടി വിൽക്കാൻ ഒരവകാശവുമില്ല, അത് എൻ്റെ മുളയാണ് എന്ന് അയാൾ പറഞ്ഞപ്പോൾ കമ്മിറ്റി പറഞ്ഞു, മുള എന്ന് പറയുന്ന സാധനം ആരും നട്ടുണ്ടാക്കുന്നതല്ല, നനച്ചു കൊടുത്തുണ്ടാക്കുന്നതല്ല, അത് സ്വമേധയാ മുളച്ച് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് മുള എന്ന് പറഞ്ഞ്. മനസ്സിലായില്ലേ? നമ്മളെ നാട്ടിൽ പറയുന്ന ഭാഷയെ ഞാൻ പറഞ്ഞു, ഇവിടെ വേറെന്തെങ്കിലും പേരുണ്ടോന്ന് അറിയില്ല. ആ അപ്പോൾ ചുരുക്കത്തിൽ കമ്മിറ്റി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞ അതൊന്നും എനിക്കറിയേണ്ടതില്ല, എൻ്റെ പറമ്പിലാണ് ആദ്യം മുള ഉണ്ടായിരുന്നത്, അവിടെ ആ മുള ഇല്ലെങ്കിൽ ഇവിടെ ഈ മുള ഉണ്ടാവില്ല, കാരണം അതിങ്ങനെ ഇറങ്ങി വന്നതാണ്. അപ്പോൾ ഒരു മെമ്പർ ചോദിച്ചു, എൻ്റെ പറമ്പിലെ ആദ്യം ഉണ്ടായത് വേറെ ഇവിടെ നിന്ന് ഇറങ്ങി വന്നതാ, അള്ളാഹു തആല ഒളിപ്പിച്ചല്ലേ? അതേപോലെ ഈ പറമ്പിലും അള്ളാഹു ഒളിപ്പിച്ചൂടെ? അതുകൊണ്ട് അതൊന്നും ഞങ്ങൾ നോക്കണില്ല, ഞങ്ങളിത് വിട്ടി വിൽക്കുകയാണ്. അപ്പോൾ ഇയാൾ സ്റ്റേ കൊണ്ടുവന്നു. നമ്മൾ ഇന്ത്യ രാജ്യത്ത് അങ്ങനെ എന്തിന്, എന്തിനും സ്റ്റേ കൊടുത്താൽ സ്റ്റേ തൽക്കാലം കിട്ടും. കടലിൽ വല്ലാതെ തിര കിടങ്ങുന്നുണ്ട്, അതുകൊണ്ട് ഒരു സ്റ്റേ വേണമെന്ന് പറഞ്ഞാൽ അപ്പോഴും ഇനി സ്റ്റേ കിട്ടും. ഏ അങ്ങനെ എന്തിനും സ്റ്റേ കിട്ടുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. അപ്പോൾ സ്റ്റേ വന്നതോടെ പിന്നെ അവിടെ നിർത്തി, പള്ളി കമ്മിറ്റിക്കും ഒന്നും ചെയ്യാൻ കഴിയാതെ. അപ്പം അവസാനം ജനറൽ ബോഡി കൂടി. ആ ജനറൽ ബോഡിയിൽ അന്തിമ തീരുമാനം അധ്യക്ഷൻ പറഞ്ഞു. എന്താ അയാൾ പറഞ്ഞത്? ഇതിനൊക്കെ ഇസ്ലാമിൽ നിയമമുണ്ടാവും, അത് എന്താണെന്ന് നമ്മൾ പരിശോധിച്ചിട്ടില്ല, അതുകൊണ്ട് ഉസ്താദ്മാരോട് അന്വേഷിച്ച് ഇസ്ലാമിക നിയമം എന്താണോ ആ നിയമം കമ്മിറ്റിയും ഇയാളും അംഗീകരിക്കുക. ഓ അപ്പം അയാൾ സമ്മതിച്ചു, ആയിക്കോട്ടെ. അങ്ങനെ അവർ യോഗം കഴിഞ്ഞ് പള്ളിയിലെ മുദരിസായ ഉസ്താദ് അഹ്സൻ്റെ അടുത്ത് ചെന്നു, ചെന്ന് ഈ വിഷയം പറഞ്ഞു. അപ്പം അഹ്സനി പറഞ്ഞു, അത് സംബന്ധമായുള്ള മസല എനിക്കോമല്ല, അതുകൊണ്ട് ഞാൻ സ്വന്തമായി എങ്ങനെ മറുപടി പറഞ്ഞാൽ അത് അന്തിമാവില്ല, അതുകൊണ്ട് നമുക്ക് വലിയ ഉസ്താദുമാരോടാരോടും ചോദിക്കാം. ആ എന്നാൽ പിന്നെ അങ്ങനെ ചോദിക്കാൻ പോകാം, ഉസ്താദിനെയും കൂട്ടി ചോദിക്കാൻ പോകാമെന്ന് വെച്ചു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, എനിക്ക് എളുപ്പമാണ്, എൻ്റെ ഉസ്താദിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഞാനും പോരാ, പിന്നെ മറ്റു ഉസ്താദുമാരടുത്ത് പോകുമ്പോൾ എനിക്കവരേറ്റൊന്നും എല്ലാവരും അറിയില്ല, പരിചയമില്ല, എന്നായിക്കോട്ടെ നിങ്ങൾ ഉസ്താദിൻ്റെ അടുത്ത് പോവാം എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് വന്നു. എൻ്റെ അടുത്ത് വന്നപ്പോൾ ഈ മസല ചോദിച്ചപ്പോൾ മാസമേനാബിഹാദിനെന്ന് പറഞ്ഞ പോലെ ഇങ്ങനൊരു ചോദ്യം മുമ്പ് ഒരാൾ നമ്മളോട് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ മറുപടി എന്താണ് നമുക്കവിടെ അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ വരും, ഞാൻ അതിനെപ്പറ്റി പഠിക്കട്ടെ. അങ്ങനെ അവർ പോയി, അടുത്ത ആഴ്ച വരാമെന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും ഇതിന് മറുപടി കണ്ടെത്തണ്ടേ? ഇത് എവിടെ നോക്കിയാൽ കാണും? ഇത് ഖുർആൻ നോക്കിയാൽ കാണോ? ഈ വഹാബികൾ പറയും പോലെ അവർക്കെന്താ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒരു പരിഭാഷ, അതുകൊണ്ട് സിമ്പിളായിട്ട് ഖുർആൻ മനസ്സിലാക്കാൻ കഴിയും എത്ര എളുപ്പത്തിൽ അല്ലേ? അവരെ പരിഭാഷ തന്നെ വായിച്ചു നോക്കി നിങ്ങൾ, ആ പരിഭാഷ വായിച്ചാൽ ഒന്ന് അദ്ധ്യായം ഒന്ന് പ്രാരംഭം, അദ്ധ്യായം ഒന്ന് പ്രാരംഭം ഏതാ ഫാത്തിഹയാണാ പറഞ്ഞ ഫാത്തിഹൻ്റെ തർജ്ജമയാണത്. ഏ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ എന്നുണ്ടാകും, വെറുത് സൂറ അദ്ധ്യായം ഒന്നാമത്തെ അദ്ധ്യായമാണ് പ്രാരംഭം. അദ്ധ്യായം രണ്ട് പശു, അതേതാ അൽബക്ര. അദ്ധ്യായം മൂന്ന് ഇമ്രാൻ്റെ കുടുംബങ്ങൾ, ആലി ഇമ്രാൻ. അദ്ധ്യായം നാല് സ്ത്രീകൾ,
അധ്യായം അഞ്ച് സുപ്ര മായിതൈ കയ്യിലെ പേര സുപ്ര. അധ്യായം ഏഴ് ആടുമാട് ഒട്ടകങ്ങൾ അന്നാൻ. ഇങ്ങനെ പോവാണ് ആ സൂറത്ത്. സൂറത്തുകളെ പേരും അങ്ങനെ അങ്ങനെ എല്ലാത്തിനും പരിഭാഷപ്പെടുത്തിയിട്ട് ഉള്ള പേരാണല്ലേ. അപ്പം ഈ 114 സൂറത്ത് നോക്കിയാൽ അദ്ദേഹം ഒന്ന് അൽ കസ്ബു മൊള എന്ന് കാണൂല. മൊളനെ പറ്റി പറയുന്ന പോലെ അദ്ദേഹം കുറുവാനില്ല. എന്നാ ഹദീസിനൊക്കെ കാണോ? അതും കാണൂല. പിന്നെന്ത് കാട്ടും? ഈ മസലിൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാനെന്ത് ചെയ്യണം? ഞാൻ എന്നെ കാണാൻ വിവരമില്ലാണ്ട് ചോദിക്കണം? ഞാൻ അതിനെപ്പറ്റി ഒന്നും കണ്ടില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട സൈദാലിം സിലാർ റബ്ബറുള്ളാഹു മർക്കദ വലിയ ഫുഖഹാക്കളിൽപ്പെട്ട ഒരാളായിരുന്നു. കേരളത്തിൽ അറിയപ്പെട്ട ആളാണ് സൈദാലിം സിലാർ, നന്നമ്പ്ര സൈദാലിം സിലാർ. മൂപ്പരന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഞാനന്ന് ചെമ്മാട് മുതിരിശായി നിൽക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഞാൻ പോയി സൈദാലിം സിലാറെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു, എനിക്കിപ്പോൾ സുഖമില്ല. ആ മരണത്തോടടുത്ത സമയത്താണിത്. സുഖമില്ല, ഇനി ഓർമ്മയിലും അതൊന്നും ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ അത് മുത്താലെ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റിയ സംഗതിയാണല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, ഉസ്താദെ മുത്താലെ ചെയ്ത് മനസ്സിലാക്കണ ഇന്ത്യ എവിടെ നോക്കിയാലാ കാണാൻ അറിയണ്ടേ? ഇതെവിടെ കാണുക ഈ മസല? അപ്പോൾ മഹാനോട് പറഞ്ഞു, അത് സുൽഹൻ്റെ ബാബിലുണ്ടാവുന്നു. അൽഹംദുലില്ലാ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് പഠിച്ചു, അന്നേ സുൽഹിൻ്റെ ബാബിൽ നോക്കിയാൽ എങ്ങനെ ഈ മുളൻ്റെ കാര്യം കിട്ടുക? സുൽഹും മുളയും കൂടി എന്ത് വന്ന? ഏ, അപ്പോൾ ഉസ്താദ് പറഞ്ഞു, അത് സുൽഹിൽ വരാൻ കാരണം നിങ്ങളെടുത്ത് ഇപ്പോൾ ഈ വിഷയത്തിൽ എന്താ, ഒരു നാട്ടിൽ പ്രശ്നം ഉണ്ടായപ്പോഴല്ലേ, കുഴപ്പമുണ്ടായപ്പോഴല്ലേ നിങ്ങളിത് എത്തിയത്. അപ്പം അതുപോലെ ഫിഖ്ഹിൻ്റെ കിതാബിലും ഒരു വിഷയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സുൽഹ് നടത്തുന്നത് സംബന്ധിച്ചുണ്ടാവും. അത് ഇസ്ലാമിന് പ്രത്യേകമായ അധ്യായമാണ് സുൽഹ്. അങ്ങനെ തന്നെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിൽ വയത് പറഞ്ഞുകൊണ്ടിരിക്കുക ലൈലത്തുൽ ഖദറിനെ കുറിച്ച്. ലൈലത്തുൽ ഖദറിൻ്റെ രാവ് ഇന്ന രാവാണെന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം എന്നൊക്കെ വെച്ചാണ് റസൂലുള്ളാഹ് അങ്ങനെ വയത് പറയണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പള്ളിയുടെ ഒരു ഭാഗത്തു നിന്ന് രണ്ടാളിങ്ങനെ ശണ്ട കൂടുന്നുണ്ട്, കൊച്ച വെക്കുന്നുണ്ട്. അപ്പോൾ റസൂൽ ചോദിച്ചു, എന്താ ഇവിടെ? അപ്പം അത് രണ്ട് സഹാബാക്കൾ തർക്കം കൂടുകയാണെന്ന് പറഞ്ഞു. ഒന്ന് ആരാണ്? അബ്ദുല്ലാഹിബിനും അബി ഹദ്റത്ത് റളിയല്ലാഹു അൻഹുമാണ്. ഒന്ന് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുമാണ്. അപ്പം എന്തേ പ്രശ്നം? റസൂലുള്ളാഹി തങ്ങൾ ഈ വയല് പറഞ്ഞ അടിയിലാണ് ഇപ്പോലെ ഈ ഒച്ചപ്പാട് കേട്ടത്. അപ്പോൾ നബി തങ്ങൾ അവരുടെ ആ പ്രശ്നത്തിൽ ഇടപെട്ടു സുൽഹാക്കാൻ വേണ്ടി. അപ്പോൾ എന്താ നിങ്ങളുടെ പ്രശ്നം? അപ്പോൾ അവരുടെ ഇടയിൽ ഒരു കടം ഇടപാടുണ്ട്. ആ കടമിടപാട് തമ്മൽ കണ്ടപ്പോൾ ചോദിച്ചതാ. ചോദിച്ചപ്പോൾ ഈ സ്വഹാബി പറഞ്ഞു, ഞാനത് തന്നിട്ടുണ്ടല്ലോ. നിങ്ങളെന്താ പിന്നെയും ചോദിക്കുന്നത്? രണ്ടാം വട്ടം ഞാൻ തന്നത് നിങ്ങൾക്ക് ഓർമ്മല്ലേ? അപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, നിങ്ങൾ തന്നിട്ടില്ല, ആ കടം കടായി തന്നെ എപ്പോഴും കിടക്കുകയാണ്. ഇതാ തർക്കം. എന്നാൽ രണ്ട് പേർക്കും സാക്ഷികളുമില്ല. എന്നാൽ ഈ രണ്ട് പേരും പൊള്ളു പറഞ്ഞവരാകും എന്ന് വെക്കാൻ അവരെ പറ്റി ഒരു വൃത്തിയില്ല. പിന്നെയോ ധാരണ പ്രശ്നമാവും. ചിലപ്പോൾ കൊടുത്തിട്ടില്ല, കൊടുത്തു എന്നായിരിക്കും എൻ്റെ വിശ്വാസം. ഞാൻ കൊടുത്തതാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ വരാം. അല്ലെങ്കിൽ കൊടുത്തിരിക്കും, കിട്ടിയിട്ടില്ല എന്നായിരിക്കും മറ്റേ ആളെ ധാരണ. അങ്ങനെയും വരാം. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ അവരുടെ സുൽഹാക്കി. എങ്ങനെ സുൽഹാക്കിയത്? കിട്ടാനുള്ള ആളോട് പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടാനുള്ള തുകയുടെ പകുതി നിങ്ങൾ വിട്ടുകൊടുക്കുക. നിങ്ങൾ അഹല്ലേ? ഇയാൾ നിങ്ങളുടെ സുഹൃത്തല്ലേ, സഹോദരനല്ലേ? അതുകൊണ്ട് കിട്ടാനുള്ള തുകയുടെ പകുതി നിങ്ങൾ വിട്ടുകൊടുക്കുക. കൊടുക്കാനുള്ള ആളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സഹോദരന് കൊടുത്തു എന്നല്ലേ നിങ്ങൾ പറയുന്നത്? ആയിക്കോട്ടെ, എന്നാലും ആ കൊടുക്കാനുള്ളതിന് പകുതി ഒന്നും കൂടി കൊടുക്കുക. അപ്പോൾ ആ സ്വഹാബി പകുതി കൂടി കൊടുത്തു. മറ്റേ സ്വഹാബി ആ പകുതി കൊണ്ട് മതിയാക്കുകയും ചെയ്തു.
ഇപ്പൊ നിസ്ഫിന്റെ മേലിൽ സുൽഹായി, കിട്ടാനുള്ള ഇടപാടിന്റെ പകുതിയുടെ മേലിൽ സുൽഹായി. ഇത് ഇസ്ലാമിൽ നടന്ന ആദ്യത്തെ സുൽഹ. ഇതൊരു പ്രസന്റായപ്പോഴാണ് നബിസ്വല്ലാഹി നിങ്ങൾ സുൽഹാക്കിയത് എന്ന പോലെ ഈ ശൈതാലി ഉസ്താദ് പറഞ്ഞു. പ്രശ്നം ഉണ്ടാകുമ്പോഴാണല്ലോ സുൽഹിൻ്റെ ആവശ്യം. അതുകൊണ്ട് സുൽഹിൻ്റെ ബാബലി മസല ഉണ്ടാവുന്നത്. ഞാനങ്ങനെ ചെമ്മാട് വന്ന് ഇബ്നു ഹജർ തങ്ങളുടെ ഫത്താവ അൽ ഫത്താവൽ കുബറൽ ഫിഖ്ഹിയ, നാല് വാല്യങ്ങളിലെ ബൃഹത്തായ ഫത്താവയാണ്, ഫിഖ്ഹി മസലകൾ മാത്രം പറയപ്പെടുന്ന വലിയ ഒരു ബൃഹത്തായ ഗ്രന്ഥമാണ് ഫത്താവൽ കുബറൽ ഫിഖ്ഹിയ. അതിൻ്റെ മൂന്നാമത്തെ വാല്യത്തിലാണ് സുൽഹിൻ്റെ ബാബ്. ആ സുൽഹിൻ്റെ ബാബ് ഞാനെടുത്ത് നോക്കി. നോക്കുമ്പോൾ ആ സുൽഹിൻ്റെ ബാബിലുണ്ട് ഇപ്പറഞ്ഞ മസല. സുഇല റഹ്മഹുല്ലാ, ഇബ്നു ഹജർ തങ്ങളോട് ചോദ്യം, മാ ഖൗലുക്കും ദാമ ഫദലുക്കും, അള്ളാഹു നിങ്ങളുടെ ശ്രേഷ്ഠത ഫദലൊക്കെ അള്ളാഹു കൂട്ടിത്തരട്ടെ, നിലനിർത്തിത്തരട്ടെ, എന്താണ് തങ്ങളെ നിങ്ങൾ പറയുന്നത്? ഫീ ശജറത്തിൻ ആബിതത്തിൻ ബി അർളി ഫുലാൻ, ഒരാളുടെ ഭൂമിയിൽ മുളച്ച ഒരു മരം. എന്നിട്ട് പിന്നെ ആ മരത്തിൻ്റെ താല അർഖുഹാദിൻ്റെ വേര് നീണ്ടുപോയി, ഇല അറുളിൻ ഉഹ്റ, വേറെ ഒരു ഭൂമിയിലേക്ക്. സുമ്മ നബത്തമിൻഹു, പിന്നെ ആ വേരിൽ നിന്ന് മുളച്ചുണ്ടായി ശജറത്തുൻ സാനിയത്തുൻ, രണ്ടാമത്തൊരു മരം. എന്നാൽ പഹൽ മാലിക്കു സാനിയത്തി, രണ്ടാം മരത്തിൻ്റെ ഉടമ ആണോ? മാലിക്കുൽ ഊല, ഒന്നാം മരത്തിൻ്റെ ഉടമ തന്നെയാണോ? ലി അന്നഹു വലതുഹ, ഒന്നാം മരത്തിൻ്റെ കുട്ടിയാണല്ലോ ഈ മരം, അതിൻ്റെ വേരെന്ന് മുളച്ചതല്ലേ, അതുകൊണ്ട് അങ്ങനെയാണോ? അതല്ല, അതിൻ്റെ മാലിക്ക് രണ്ടാം ഭൂമിയുടെ ഉടമസ്ഥനാണോ? കാരണം ലി അന്നഹു നവത്ത മിൻഹ, ആ ഭൂമിയിൽ നിന്നല്ലേ മുളച്ചത്. ഫഅജാബ റഹ്മഹുല്ലാ, ഇബ്നു ഹജർ തങ്ങൾ അതിന് കൊടുത്ത മറുപടി എന്താ മറുപടി? ഒന്നാം മരത്തിൻ്റെ ഉടമയുടെ ഉടമാവകാശത്തിൽ തന്നെയാണ് രണ്ടാം മരവും വരിക. കാരണം ഒന്നാമത്തെ മരത്തിൻ്റെ കുട്ടിയാണ് ഈ രണ്ടാം മരം, അതിൻ്റെ വേരിന്ന് മുളച്ചതല്ലേ. പക്ഷേ ആ രണ്ടാം മരം മുളച്ചത് അന്നിൻ്റെ ഭൂമിയിലാണ്, വേര് അങ്ങോട്ട് നീണ്ടുപോയിട്ട് ആ ഭൂമിയിൽ നിന്നല്ലേ മുളച്ചത്. മുളച്ച് അത് എത്ര കാലം നിന്നു, അത്രയും കാലം നിന്നതും ആ പറമ്പ് തന്നെയാണ്. അതുകൊണ്ട് ആ പറമ്പൻ്റെ ഉടമസ്ഥന് ഒരു ഉജറത്ത് കൊടുക്കണം, ഇത്രയും കാലത്തേക്ക് വാടക കൊടുക്കണം. എൻ്റെ മരം നിങ്ങളുടെ ഭൂമിയിൽ മുളച്ച് അത് അവിടെ നിന്ന് വളർന്ന് വലുതായി വന്നതിന് നിങ്ങളുടെ സ്ഥലം എൻ്റെ മരം കൊണ്ട് നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും വല്ല ഇന്തിഫാവും ചെയ്യാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിന് പറ്റാതായല്ലോ, എൻ്റെ മരമല്ലേ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് അത്രയും കാലം എൻ്റെ മരം നിങ്ങളെ പറമ്പിൽ നിന്നതിന് ഞാൻ നിങ്ങൾക്ക് വാടക തരാൻ ബാധ്യസ്ഥനാണ്. എത്ര വ്യക്തമായ മറുപടി. എന്നാ ഈ ചോദ്യത്തിന് വഹാബി പറയട്ടെ മറുപടി, മൗദൂദി പറയട്ടെ മറുപടി, ഏതെങ്കിലും പ്രസ്ഥാനക്കാർ ഫിഖ്ഹിന്റെ കിതാബിനെ അവഗണിച്ച് മറുപടി വരാൻ കഴിയുമോ? ഒരാൾക്കും കഴിയില്ല. അപ്പോൾ പുതിയ വിഷയങ്ങൾ മാത്രമല്ല, ഏത് വിഷയത്തിനും. ഇനി പുതിയ വിഷയങ്ങളിൽ നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ പറയുന്നത് ഏതാ മസല എന്നറിയോ? ഇസ്തിദ്ഹാൽ എന്നാണ് അതിനെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഉപയോഗിച്ച പേര്. പുരുഷ ബീജം പുറത്തെടുത്തിട്ട് ആ ബീജം ഒരു സ്ത്രീയിൽ കയറ്റി, ഇന്നിപ്പോൾ ആ സംവിധാനം ഉണ്ടല്ലോ, കുത്തിവെക്കുകയാണെന്നുള്ളൂ, ആ കയറ്റൽ കുത്തിവെക്കല സിറിഞ്ച് മുഖേനയാണ് ഇസ്തിദ്ഹാൽ ചെയ്യുന്നത്. അങ്ങനെ അതിൽ നിന്ന് കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിൻ്റെ പൈതൃകം ബീജത്തിൻ്റെ ഉടമയായ പുരുഷന് ലഭിക്കുമോ? അത് സംബന്ധിച്ച് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, ഭാര്യമർത്തൃ ബന്ധത്തിൽ നിൽക്കുന്ന ആണും പെണ്ണുമാണെങ്കിൽ ആ ഭർത്താവിൻ്റെ ബീജമെടുത്ത്
അത് എങ്ങനെ എടുക്കണം? ഹറാമായ മാർഗത്തിലൂടെ എടുക്കാൻ പാടില്ല. അപ്പോൾ ഓൻ സ്വന്തം മൈഥുനം ചെയ്ത് ബീജം പുറത്തു വന്നാൽ അത് ഹറാമായ മാർഗമാണ്. അതുകൊണ്ട് തന്നെ ആ ഇന്ദ്രിയത്തിന് മാന്യത ഇല്ല, ബഹുമതിയില്ല, ഹുർമത്തില്ല. അപ്പോൾ എങ്ങനെയാകണം എടുക്കുന്നത്? ഹലാലായ മാർഗത്തിലൂടെ എടുക്കണം. അതൊരുപക്ഷെ അവൻ്റെ ഭാര്യയുടെ കൈകൊണ്ട് ആയാലും അത് ഹലാലായ മാർഗമായി കണക്കാക്കപ്പെടും. അങ്ങനെ ഹലാലായ മാർഗത്തിലൂടെ ഭാര്യഭർത്തൃബന്ധം നിലനിൽക്കുമ്പോൾ പുറത്തെടുത്ത ബീജം അതേ ഭാര്യഭർത്തൃബന്ധം നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഈ സ്ത്രീയിൽ പ്രവേശിപ്പിച്ചു. അങ്ങനെ കുട്ടി ജനിച്ചു. അങ്ങനെ കുപ്പം ചെയ്യാറുണ്ട്. കാരണം ഒരു പുരുഷൻ്റെ ബീജം ശുക്ലം ഒരു സമയത്ത് അവർ നടത്തുന്ന ലൈംഗിക വേഴ്ചയിൽ അവനിൽ നിന്ന് ഭാര്യയിലേക്ക് പ്രവേശിച്ചാൽ വേണ്ടത്ര ബീജാണുക്കൾ അതിൽ ഇല്ല, കൗണ്ട് കുറവാണ്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, പല സമയത്തുള്ള ബീജം എടുത്തിട്ട് അതിൽ നിന്ന് ജീവുള്ള അണുക്കൾ മാത്രം അതിൽ നിന്ന് മാറ്റിയെടുത്ത് ചത്ത അണുക്കളൊക്കെ ജീവില്ലാത്ത അണുക്കളൊക്കെ ഒഴിവാക്കി അങ്ങനെ നമുക്ക് കുത്തിവെച്ചാൽ കുട്ടി ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഒരാളെ ശ്രമിച്ചാൽ, അങ്ങനെ ശ്രമിച്ചു അതിൽ കുട്ടി ഉണ്ടായി എന്ന് വെക്കുക. എന്നാൽ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, ആ കുട്ടിയുടെ പൈതൃകം ഈ ബീജദാതാവിന് കിട്ടും. ബീജദാതാവിനെ കുട്ടിയുടെ ഉപ്പയായി കണക്കാക്കപ്പെടും. അപ്പം കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിൽ വിലായത്തിൻ്റെ അവകാശം വരെ ഇയാൾക്കുണ്ടാവും. ഇയാൾ മരിച്ചാൽ മക്കൾക്ക് കൊടുക്കേണ്ട അവകാശം എന്ന നിലക്ക് അവകാശങ്ങളൊക്കെ കുട്ടികൾക്കുണ്ടാവും. ഒരു നേരിട്ട് സാധാരണഗതിയിലുള്ള വേഴ്ച നടത്തിയില്ലെങ്കിലും ജിമാഴി നടന്നിട്ടില്ലെങ്കിലും ഇസ്തിഹാല് കൊണ്ട് ഈ ക്രമത്തിലാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ സംഗതിയും സ്ഥിരപ്പെടും. ഇത് പറഞ്ഞപ്പോൾ അന്നത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു, ഏ എന്താ മുസ്ലിരെ നിങ്ങൾ പറയുന്നത്? ബീജം ശുക്ലം പുറത്തു വന്നാൽ അത് വായുമായി സ്പർശിച്ചതുകൊണ്ട് അത് നിർവീര്യമാകും, പിന്നെ കുട്ടി ഉണ്ടാവില്ല. കുട്ടി ഉണ്ടാകാൻ പറ്റാത്ത ഒരു സംഗതിങ്ങൾ മസല പറഞ്ഞിട്ട് അതിൻ്റെ മസല പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ മെനഞ്ഞുണ്ടാക്കില്ല അങ്ങനെ കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയുടെ പൈതൃകം ആർക്ക് എന്നൊക്കെ എന്ന് അന്നത്തെ ഡോക്ടർമാർ പറഞ്ഞപ്പോൾ മഹാനായ ഇബ്നു ഹജർ തങ്ങൾ കണ്ടോ തുഹ്ഫ നോക്കൂ. ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, വഅമ്മാ ഖൗലുൽ അത്തിബാ, എന്നാൽ ഡോക്ടേഴ്സ് പറഞ്ഞ ഒന്ന്, ഇന്നൽ ഹവാ യുഫ്സിദുൽ മനിയ, വായു ശുക്ലത്തെ നിർവീര്യമാക്കും. ഫലാ യതാത്ത മിൻഹുൽ വലദു, അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് കുട്ടി വരില്ല, കുട്ടി ഉണ്ടാകാൻ സാധ്യമല്ല എന്ന ഡോക്ടർമാരുടെ വാക്ക് ഫ മർദൂദുൻ, അത് തള്ളപ്പെടേണ്ട വാക്കാകുന്നു, അത് സ്വീകാര്യമല്ല. എന്ത് എന്തേ കാരണം? ലി അന്നഹു ലാ യംഫിൽ ഇംകാൻ, സാധ്യതയെ അത് തള്ളിക്കളയുന്നില്ല. കുട്ടി ജനിക്കാനുള്ള സാധ്യത അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഡോക്ടർമാരാ പറഞ്ഞത്, അപ്പടി വിഴുങ്ങാൻ പറ്റില്ല, സ്വീകരിക്കാൻ പറ്റില്ല. ഇബ്നു ഹജർ തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് ഭൗതികശാസ്ത്രം തെളിയിച്ചില്ലേ? ഇത് സംബന്ധമായി തന്നെ മലപ്പുറത്തൊരു അറിയപ്പെട്ട വലിയൊരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറോട് ഞാൻ ഇതിനെപ്പറ്റി ചോദിച്ചു. അപ്പം അയാൾ പറഞ്ഞു, അത് നിങ്ങളെ ആ ഇബ്നു ഹജർ പറഞ്ഞ ആൾ പറഞ്ഞു തന്നെ എൻ്റെ ശരി. അത് തന്നെയാണ് ശരി. അതുകൊണ്ട് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് വളരെ സത്യമാണ്, ശരിയാണ്. എങ്ങനെയായിരുന്നാലും കുട്ടി ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. നമ്മുടെ അയിമ്മത്ത്, ആ അയിമ്മത്തുൽ അർബ നമ്മുടെ കർമ്മങ്ങൾ മുഴുവൻ ശരിയാക്കിയിട്ടുണ്ട്. ആ കർമ്മങ്ങളിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ തർക്കങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞ വിഷയം നമ്മുടെ അഖീദത്തു അഹ്ലി സുന്നയാണ്. അഹ്ലി സുന്നത്തുൽ ജമാഅത്തിൻ്റെ അഖീദയിൽ ഈ മദ്ഹബുകൾ മുഴുവൻ മുത്തഫിഖത്താണ്. ഒരു മദ്ഹബും മറ്റേ മദ്ഹബിനെ
ഈ അടിസ്ഥാനത്തിൽ കർമ്മങ്ങളിലുള്ള വിദ്വേഷങ്ങളിലുള്ളൂ. അടിസ്ഥാനത്തിൽ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ വിഷയത്തിൽ ഒരു വിയോജിപ്പില്ല. ഇപ്പോൾ നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഏതെല്ലാം മദ്ഹബിൻ്റെ ആലിമീങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലും ഈ ഭാഗങ്ങളിലൊക്കെ ഷാഫികളാണെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ഇന്ത്യയുടെ മിക്ക സ്ഥലങ്ങളിലും ഹനഫുകളാണ്. ഇനി മക്കയിലേക്ക് അങ്ങോട്ട് ചെന്നാൽ മാലിക്കുകളാണ്. യുഎയിലും മറ്റും ചെന്നാൽ അവിടെ ഹംബലികളെ കാണാം. അപ്പോൾ എല്ലാ മദ്ഹബും ഉണ്ട്. ആ മദ്ഹബുകളൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ അഖീദയിൽ അല്ല. അത് മുഴുവനുള്ള വ്യത്യാസം ഈ കർമ്മങ്ങളിലാണ്, അമലുകളിലുള്ള ചെറിയ 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 വ്യത്യാസങ്ങൾ. അത് ഏതുപോലെയാണ്? അമ്പിയാക്കളൊക്കെ എല്ലാവരും കൊണ്ടുവന്ന ദീൻ ദീനുൽ ഇസ്ലാമാണ്. അത് അതിൻ്റെ അടിത്തറ അഖീദയാണ്. അതിൽ ഒരു വ്യത്യാസവുമില്ല. കർമ്മങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ അവരുടെ കാലത്തിനനുസരിച്ച് അള്ളാഹു തആല വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് എന്ന പോലെ മദ്ഹബിലും അങ്ങനെയുള്ള അല്ല ചില്ലറ വ്യത്യാസങ്ങൾ. എന്നാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന വിഷയത്തിൽ എല്ലാവരും യോജിപ്പാണ്. കാരണം എല്ലാവരുടെയും വിശ്വാസം ഒന്നാണ്. ഇത് ഒന്നുകൂടെ പറഞ്ഞാൽ, ഇന്ന് ആരാണ് അഹ്ലു സുന്ന എന്ന് ചോദിച്ചാൽ, ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയുടെ 10-ാമത്തെ വല്യത്തിൽ പറഞ്ഞു കാണാൻ കഴിയും ഷഹാദത്തിൻ്റെ ബാബില്. ഹും അഹ്ലു സുന്ന എന്ന് പറഞ്ഞാൽ ഇമാമാഹ, അഹ്ലു സുന്നത്തിന് രണ്ട് ഇമാമുകൾ, ഹരാ അബുൽ ഹസനിൽ അസ്അരി വ അബൂ മൻസൂരിൽ മാതുരീദി, ഈ രണ്ട് ഇമാമുകളും, വ അത്ബാഉഹുമാ, അവരെ അനുഗമിച്ചവരും, അവരാണ് ഈ കാലഘട്ടത്തിൽ അഹ്ലു സുന്ന വൽ ജമാഅ എന്ന പേരുകൊണ്ട് പേര് പറയപ്പെടുന്നത് എന്ന് തുഹ്ഫയുടെ 10-ാമത്തെ വല്യത്തിൽ ഷഹാദത്തിൻ്റെ ബാബിൽ പറഞ്ഞത് കാണാം. എന്നാൽ അശ്അരി ഇമാമും മാതുരീദി ഇമാമും ഇങ്ങനെ ഈ വിശ്വാസ കാര്യങ്ങളിൽ രണ്ട് ഇമാമുകളായി വരാനുണ്ടായ കാരണമെന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത അഖീദ, വിശ്വാസം. ആ വിശ്വാസങ്ങൾ സ്വഹാബ നബിയിൽ നിന്ന് അപ്പടി പകർത്തെടുത്തു. അവർ നബിയിൽ നിന്ന് കണ്ട് കേട്ട് അനുഭവിച്ച് ആസ്വദിച്ച് പഠിച്ചവരാണ്. അവർക്കും നബിതങ്ങൾക്കും ഇടയിൽ പിന്നെ ആരുമില്ല. അപ്പോൾ അവർക്ക് ഒന്നിനും സംശയമില്ല. സംശയം തീർത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദർത്തിൽ നിന്ന് അവർ പഠിച്ചു. എത്ര കാലം കൊണ്ടാണ് പഠിച്ചത്? 23 വർഷങ്ങൾ കൊണ്ട്. നബിതങ്ങൾക്ക് 40-ാം വയസ്സിൽ നുബുവത്ത് കിട്ടിയെങ്കിൽ 63-ലാണ് റസൂലുള്ളാഹി തങ്ങളെ ഈ ലോകത്തോട് ഇവിടെ പറയുന്നത്. അപ്പം നീണ്ട 23 വർഷക്കാലങ്ങളിലായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളെ. ആ സ്വഹാബ അവരെ തൊട്ടടുത്ത് നിൽക്കുന്ന, അടുത്ത സ്റ്റെപ്പിൽ നിൽക്കുന്ന താബിഈങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അവർ അതിൻ്റെ അത്ബാഉ താബിഈങ്ങൾ എന്ന് പറയുന്ന 3-ാം സ്റ്റെപ്പിലുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ പരമ്പരാഗതമായി സത്യവാന്മാരിൽ നിന്ന് സത്യവാന്മാരിലേക്ക്, അവരിൽ നിന്ന് വീണ്ടും സത്യവാന്മാരിലേക്ക്, അങ്ങനെ കൃത്യമായി ഖിയാമനാൾ വരെ ഈ പരമ്പര ഇവിടെ നിലനിൽക്കും. അതാണ് നേരത്തെ സ്വാഗതത്തിൽ പറഞ്ഞത് നമ്മുടെ പാരമ്പര്യം, പരമ്പര എന്നൊക്കെ പറഞ്ഞതാണ്. ഈ പാരമ്പര്യം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനല്ലാതെ വേറെ ഒരാൾക്കും അവകാശപ്പെടാൻ കഴിയില്ല. കാരണം റസൂലുള്ളാഹിൻ്റെ കാലം കഴിഞ്ഞു, സഹാബാക്കളിൽ പ്രമുഖരെല്ലാം വഫാത്താകാൻ തുടങ്ങി, പിന്നെ സഹാബത്തിൽ കുറഞ്ഞ ആളുകൾ മാത്രം ജീവിച്ചിരിപ്പുണ്ട്. ആ സമയമായപ്പോൾ ചില തർക്കങ്ങൾ ചില കോണുകളിൽ നിന്നൊക്കെ ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങി. പല തർക്കങ്ങളും വന്നു. ഈ തർക്കക്കാരൊക്കെ അതൊരു പ്രസ്ഥാനമാക്കി മാറ്റി അതിൻ്റെ പിന്നിൽ കുറേ അനുയായികളെയും കൂട്ടിയും വരാൻ തുടങ്ങിയപ്പോൾ പ്രത്യേകിച്ച് ഈ കൂട്ടത്തിൽപ്പെട്ട വലിയൊരു വിഭാഗമാണ് മുഅ്തസില വിഭാഗം. അവരാണ് സത്യപ്രസ്ഥാനത്തിനെതിരിൽ ആദ്യം രൂപം കൊണ്ട ഒരു പ്രസ്ഥാനം, മുഅ്തസില പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൻ്റെ വലിയ നേതാവായിരുന്ന
വാസിൽ ഇബ്നു അത്താഖ് എന്ന് പറയുന്ന ആള് നമ്മുടെ ഇമാമായ ഹസ്സൻ ഇമാമിന്റെ ദർസിൽ പഠിച്ചിരുന്ന ആളാണ്. ഹസ്സൻ ഇമാമിന്റെ ദർസിൽ പഠിച്ചിരുന്ന കാലത്ത് ഇയാൾ ഹസ്സൻ ഇമാമിന്റെ വാദഗതിയോട് എതിരായ വാദഗതികളുമായി വന്നു. അപ്പൊ എന്റെ ദർസിൽ പഠിക്കുന്ന ഒരു കുട്ടി ഞാൻ നിലകൊള്ളുന്ന ഈ അഖിലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടിനോട് എതിരിൽ വാദിച്ചുകൊണ്ട് വന്നാൽ ഞാൻ ഒരു പക്ഷെ അവനെ പുറത്താക്കും, അല്ലെങ്കിൽ അവൻ ഇവിടെ എനിക്ക് പറ്റില്ല എന്ന് ചോദിച്ചാൽ അവൻ പുറത്തു പോകും, രണ്ടാളൊന്നും നടക്കൂലേ. അങ്ങനെ അശ്ശരി ഇമാമിന്റെ അശ്ശരി ഇമാമിന്റെ അല്ല ദർസിലല്ല, വാസിൽ പഠിച്ച ഹസൻ അൽ ബസറിന്റെ, അശ്ശരി ഇമാമിന്റെ മുൻഗാമിയാണ് ഹസൻ അൽ ബസറി, മഹാനായ ഹസൻ അൽ ബസറി റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ നിന്ന് പഠിച്ചിരുന്ന ഇയാൾ പുതിയ വാദഗതിയുമായി വന്ന് അശ്ശരി ഇമാമിന്റെ ദർസിൽ നിന്ന് പോയി. അതല്ലെങ്കിൽ ഒരു റിവായത്ത് പ്രകാരം അശ്ശരി ഇമാം അദ്ദേഹത്തെ പുറത്താക്കി. രണ്ടായിരുന്നാലും ഈ മജ്ലിസിനെ വിട്ടുപോയ ആള് എന്ന അർത്ഥത്തിൽ അയാൾക്ക് മുഅ്തസിലി എന്ന് പറഞ്ഞു. അപ്പൊ അയാളുടെ പ്രസ്ഥാനത്തിന് മുഅ്തസിലത്ത് എന്ന് പറയാം. അഖിലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവർ അവരാണ് ഇവിടെ ആദ്യം ഈ തർക്ക വിഷയങ്ങളിൽ ഒരു കെട്ടുറപ്പോടെ ഒരു വ്യവസ്ഥാപിതമായി വന്ന പ്രസ്ഥാനം. അതിൻ്റെ മുമ്പും ചില പ്രസ്ഥാനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അവരിങ്ങനെ ഒരു കെട്ടും മട്ടും ശരിയാക്കിയിട്ടുള്ള ഒരു സംഘടനയൊന്നും ആയിട്ടില്ലായിരുന്നു. അതിന് മുമ്പേ ഉണ്ട് ചില പ്രസ്ഥാനങ്ങൾ. ഇങ്ങനെ പല കോണുകളിൽ നിന്നും പല പ്രസ്ഥാനങ്ങളും വരാൻ തുടങ്ങി. അതൊക്കെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ കാഴ്ചപ്പാടിന് വിരുദ്ധമായി കണ്ടു. ഇങ്ങനെ കണ്ടപ്പോൾ മഹാനായ അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു അവർ ചിന്തിച്ചു പഠിച്ചവനെ, ഇങ്ങനെ ഓരോരോ പ്രസ്ഥാനങ്ങൾ ഓരോ സ്ഥലത്ത് ഉടലെടുത്ത് വന്നാൽ അവരെ പിന്നാലെ ഇങ്ങനെ ഓരോ ഗ്രൂപ്പുകളായി അങ്ങനെ പോവുകയും ചെയ്താൽ യഥാർത്ഥ ഇസ്ലാം ഇവിടെ നശികുശിയായി പോകില്ലേ? അതുകൊണ്ട് ആ ഇസ്ലാമിനോട് രക്ഷിക്കണമല്ലോ. അതുകൊണ്ട് ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്, സ്വഹാബ നബിയിൽ നിന്ന് ഉൾക്കൊണ്ട വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്, അതിന് എതിരുള്ളത് ഏതൊക്കെയാണ്, അത് കല്ലും നെല്ലും വേർതിരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ കച്ചകെട്ടിറങ്ങി. അപ്പം ആ കാലത്തുണ്ടായിരുന്ന മഹാനവകളുടെ കുറച്ച് സഹായക്കാരായ പണ്ഡിതന്മാരും അവരും സഹകരിച്ചുകൊണ്ട് വളരെ കഠിനമായ യത്നം നടത്തി നബി തങ്ങൾ പഠിപ്പിച്ച അക്കീദ, നബി തങ്ങളിൽ നിന്ന് സ്വഹാബ പഠിച്ച അക്കീദ അത് ഏതാണ്, അത് വളരെ സവിസ്തരമായി പ്രതിപാദിച്ചുകൊണ്ട് കല്ലും നെല്ലും വേർതിരിച്ചുകൊണ്ട് നമ്മുടെ അക്കീദ മുഴുവൻ രേഖാമൂലം രേഖപ്പെടുത്തി വെച്ചു. മഹാനവരുടെ ഗ്രന്ഥമാണ് അൽ ഇബാന ഫി ഉസൂലിദ്ദിയാന. ഇന്ന് അത് പ്രചാരത്തിലുണ്ട്. പക്ഷേ അൽ ഇബാന ഇറങ്ങിയപ്പോൾ ഈ ശത്രുക്കൾ ആ അൽ ഇബാനയിലെല്ലാം ദസ്സുകൾ നടത്തിയെന്ന് എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. ദസ് എന്ന് പറഞ്ഞാൽ കള്ളത്തരായി കൂടെ കൂട്ടി ചേർത്തു. ഞാൻ എഴുതിയ ഒരു ബുക്കിൽ ആ ബുക്കിൻ്റെ രണ്ടാമത്തെ ഒരു പതിപ്പിറക്കുമ്പോൾ ആ ഇറക്കിയ കൂട്ടർ അവരുടെ കുറേ ആശയങ്ങൾ കൂടി എൻ്റെ ബുക്കിൽ കൂട്ടിച്ചേർത്താൽ എൻ്റെ പേരില്ല പിന്നത് വരിക. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ഒരു കൂട്ടർക്ക് ഒരു ലേഖനം എഴുതി കൊടുത്തതാണ്. ആ ലേഖനം അവർ പുസ്തകമാക്കിയപ്പോൾ ഒരു വിദ്വാൻ ഞാൻ പുസ്തകമായി തരാറിന് അവൻ ഏറ്റെടുത്തു. അവൻ പിന്നെ അവൻ്റേതായ കുറേ സിയാദാത്തുകൾ വർദ്ധനവുകൾ അടിയിലൊക്കെ കൂട്ടിക്കൊടുത്തു. അവസാനം വന്നപ്പോൾ അതെല്ലാം എൻ്റെ പേരിലായി, ഞാൻ അറിയില്ല. അവസാനം ഞാൻ നിഷേധിച്ചു, അങ്ങനെ ബുക്ക് എനിക്കില്ല എന്ന് പറഞ്ഞു. കാരണം ആ ബുക്കിൽ വന്ന പകുതിയോളം ഭാഗം ഞാൻ എഴുതിയതല്ലാത്തതും
പകുതി ഭാഗത്തോളം ഞാൻ എഴുതിയതുമാണ്. ഞാൻ സിറാജിലേക്ക് കൊടുത്ത ലേഖനമാണ്. അവരെന്നോട് ലേഖനം ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ കൊടുത്തു. ആ ലേഖനം അപ്പടി അടർത്തിയെടുത്ത് അതിൽ കുറെ കൂട്ടിക്കൊടുത്ത് പുസ്തകമാക്കിയിട്ടാണ് ആ കക്ഷികൾ ചെയ്തത്. ഇതിനകത്ത് ദസ് എന്നത് എല്ലാ കാലത്തും ഉണ്ടാകലുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ വലിയ പ്രധാനപ്പെട്ട ആലിമായിരുന്നു ഷാഹു വലിയുല്ലാഹി ദഹ്ലവി. മഹാനവകൾ സുന്നിയാണ്, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ നേതാവാണ്, ഹനഫി മദ്ഹബുകാരനാണ്, വലിയ മുഹദ്ദിസ് ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ കിതാബാണ് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ. ആ കിതാബിലും അതേപോലെ വേറെയും രണ്ട് മൂന്ന് കിതാബുകളിൽ ആ കാലത്തെ പുത്തനാശയക്കാർ, ഇസ്മായിൽ ദഹ്ലവി അന്ന് ജീവിച്ച ഒരാളാണ്, അദ്ദേഹത്തിന് ഈ സലഫീസം കുറച്ച് പിടികൂടിയ ആളാണ്. അപ്പം അദ്ദേഹം മഹാനായ ഷാഹു വലിയുല്ലാഹി ദഹ്ലവിയുടെ കിതാബിൽ പലയിടത്തും ദസ് നടത്തി, കടത്തിക്കൂട്ടൽ ഇങ്ങനെ നടത്താറുണ്ട്. അള്ളാഹു തആല കാക്കട്ടെ. അതുകൊണ്ട് ആ ദസ്സുകൾ നടത്തിയ കിതാബുകളൊന്നും നോക്കാൻ പാടില്ല, അതും വ്യത്യസ്ത വേറുതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾക്ക് എന്ന് മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ഫത്വ കൊടുത്തത് മഹാനവകളുടെ ഫത്താവയിൽ കാണാം. അപ്പം അങ്ങനെ ദസ്സുകൾ നടക്കും. അപ്പം അസ്ഹർ ഇമാമിൻ്റെ ഈ കിതാബിൽ ദസ് നടത്തിയിട്ട് ഒറ്റ കിതാബാണ് അൽ ഇബാന ഫി ഉസൂലിദ്ദീന, അത് എട്ട് കോപ്പിയാണ് കണ്ടു, എട്ടും വ്യത്യസ്തമായ കോപ്പികളാണ്. അതെന്താ ഒക്കെ ദസ് നടത്തി. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ആ എട്ടും ഒരുപക്ഷെ അൽ ഇബാന ആയിക്കൊള്ളുന്നില്ല. കാരണം അൽ ഇബാനയെപ്പറ്റി ഇമാം ഷൈറാൻ റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കിതാബിൽ പറഞ്ഞ് ഞാൻ കണ്ടു, അൽ ഇബാന പൂർണ്ണമായി നോക്കുമ്പോൾ 400 മുജല്ലദാത്തുണ്ടത്. 4 ജിൽദല്ല, 40 ജുസല്ല, 400 ജുസുവാണ് ബഹുമാനപ്പെട്ടവരുടെ അല്ലിബാന. ആ അല്ലിബാനയിൽ ഉള്ളത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ച വിശ്വാസം, സ്വഹാബത്ത് നബിയിൽ നിന്ന് ഏറ്റെടുത്ത വിശ്വാസം, അത് എന്തൊക്കെയാണ്? അതിന് എതിരിൽ പ്രചരിപ്പിക്കപ്പെട്ട വിശ്വാസങ്ങൾ ഏതൊക്കെയാണ്? ആ വിശ്വാസങ്ങൾക്കുള്ള ഖണ്ഡനം എന്താണ്? ഇത് എല്ലാം ബഹുമാനപ്പെട്ട അശ്ശരി ഇമാം രേഖപ്പെടുത്തി വെച്ചു. അതുകൊണ്ടാണ് അഖീദയുടെ ഇമാമായി ഒന്നാമത് എണ്ണപ്പെടുന്നത് അബുൽ ഹസനിൽ അശ്ശരി റളിയല്ലാഹു അൻഹുവരെയാണ്. അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളാണ് മഹാനായ അബൂ മൂസൽ അശ്ശരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ മൂസൽ അശ്ശരി തങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ, റസൂലുള്ളാഹി സ്വഹാബിയല്ലേ, ഇവരുടെ പരമ്പരയിൽ നിന്ന് ഒരു കൂട്ടർ വരും, അള്ളാഹു ഖുർആനിൽ മദഹ് ചെയ്തുകൊണ്ട് പറഞ്ഞത് അവരെക്കുറിച്ചാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്ക് പല ഗ്രന്ഥങ്ങളിലും കാണാം. അതാണ് ഈ അശായിറത്ത് എന്ന് പറയുന്നത്. അശ്ശരിയാക്കൾ നമ്മളൊക്കെ അശ്ശരി ഇമാമിൻ്റെ അനുയായികളാ വിശ്വാസപരമായി. ഇനി അബൂ മൻസൂറുൽ മാതുരിദി എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത കാലത്ത് ജീവിച്ചൊരു മഹാനാണ്. മഹാനവകളുടെ രാജ്യം ഇന്ന് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിലെ സമർക്കന്ത് എന്ന് പറയുന്ന പ്രദേശമാണ്. ആ സമർക്കന്തിലാണ് മഹാനവകളുടെ മക്ബറ ഉള്ളത്. വിനീതനായി ഞാൻ അവിടെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മഹാനായ അശ്ശരി ഇമാമും മാതുരിദി ഇമാമും ഈ രണ്ട് ഇമാമിമാർ രേഖപ്പെടുത്തി വെച്ച വിശ്വാസ പ്രമാണങ്ങൾ, അതിൻ്റെ മേലിലാണ് അവരുള്ളത്. അവർ അതുബായികളാകുന്ന അനുയായി വൃത്തവും നമ്മളൊക്കെ അശ്ശരികളാണ്. ഇവർക്കാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അവരുടെ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായി ഏത് വിഷയത്തിലായാലും ശരി അവരെല്ലാം അഹ്ലു സുന്നയിൽ നിന്ന് പുറത്താണ്. ഇതെല്ലാം സവിസ്തരമായി ബഹുമാനപ്പെട്ട അശ്ശരി ഇമാമിൻ്റെ ശിഷ്യൻ കൂടിയായ ഒരു മഹൽ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാഹിരിൽ ബഗ്ദാദി. അബൂ താഹിരിൽ ബഗ്ദാദി എന്ന പേരിൽ അറിയപ്പെടും, അബൂ മൻസൂരിൽ ബഗ്ദാദി എന്ന പേരിലും അറിയപ്പെടും. ഷാഫി മദ്ഹബിലെ അക്കാബിർ അയിമത്തിൽപ്പെട്ട, ഷാഫി ഇമാമിൻ്റെ അസ്ഹാബുൽ വുജൂഹിൽപ്പെട്ട
ഒരാൾ കൂടിയാണ് ബഹുമാനപ്പെട്ട അബു മൻസൂരിൽ മത്തുരിദി. ഫിഖഹിലെ കിതാബിൽ മഹാനവറുകളെ അറിയപ്പെടുക ഹൽ ഉസ്താദ് അബു മൻസൂരിൽ മത്തുരിദി എന്നാണ്. അബു മൻസൂരിൽ മത്തുരിദി ഷാഫി മദ്ഹബിലെ വലിയ ഇമാമുമാരിൽപ്പെട്ട വ്യക്തിയാണ്. മഹാനവറുകൾ വിശ്വാസകാര്യങ്ങളിൽ രണ്ടാമത് ക്രമപ്പെടുത്തിയ ഒരാളാണ്. ഈ രണ്ടാളും അശ്ശരിമാമും അതുപോലെ തന്നെ മാത്തുരിദി ഇമാമും അവർ തമ്മിലുള്ള തർക്കങ്ങൾ നിറ ചെറിയ തർക്കങ്ങളുള്ളു. ഒരാളും മറ്റേയാളും മുക്തതയാക്കണ തർക്കമോ ഒരാൾ മറ്റേയാളെ ശിർക്കിലേക്കോ കുഫറിലേക്കോ കൂട്ടണ തർക്കമോ ഒന്നും അവരുടെ ഇല്ല. ഉദാഹരണമായി പറഞ്ഞാൽ അവരുടെ ഉള്ള തർക്കം ഒന്ന്, അല്ലാഹു തആലയുടെ സിഫാത്തുകൾ ഏഴ് സിഫത്തുകൾ ഹഖീഖിയായ സിഫാത്ത് എന്ന് പറഞ്ഞിട്ട് സിഫാത്തുൽ മഅനി അതെല്ലാം പറയാൻ നമുക്ക് നേരമില്ല. സിഫാത്തുൽ മഅനി എന്ന പേരിൽ അറിയപ്പെടുന്ന ഏഴ് സിഫത്തുകളുണ്ട്. ആ ഏഴ് സിഫാത്തിൻ്റെ പുറത്ത് എട്ടാമതൊരു സിഫത്ത് കൂടി മഹാനായ അശ്ശരിമാമ് പറഞ്ഞതിന് പുറമെ മാത്തുരിദി ഇമാം പറഞ്ഞൊരു സിഫത്താണ് അത്തഖ്‌വീൻ. തഖ്‌വീൻ എന്നൊരു സിഫത്ത്. തഖ്‌വീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഈ വസ്തുക്കളെയൊക്കെ ഉണ്ടാക്കുക, പടക്കുക എന്നാണ്. ഇങ്ങനെ ഒരു സിഫത്ത് പ്രത്യേകമായി ഉണ്ടോ ഇല്ലയോ എന്ന് അശ്ശരിമാമൻ്റെയും മാത്തുരിദി ഇമാമിൻ്റെയും തർക്കമുണ്ട്. അശ്ശരിമാം പറഞ്ഞ തഖ്‌വീൻ എന്നൊരു സിഫത്തില്ല. പിന്നെയോ അല്ലാഹു തആലയുടെ വിശാലമായ ഇൽമ് അറിവ്, ആ അറിവനുസരിച്ച് അവൻ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നു. ആ ഇറാദത്ത്, ആ ഇറാദത്ത് അനുസരിച്ച് അല്ലാഹു വിചാരിച്ച സംഗതികളെ അവൻ സൃഷ്ടിക്കുന്നു. അതിനുള്ള കഴിവ് കുദറത്ത്, ഇതിൻ്റെ പുറമെ പിന്നൊരു തഖ്‌വീനുള്ള സിഫത്ത് വേറെ ഇല്ല എന്നാണ് അശ്ശരി ഇമാമൻ്റെ അഭിപ്രായം. മാത്തുരിദി ഇമാം പറഞ്ഞല്ല, ഈ സിഫത്തിൻ്റെ പുറമെ ഒരു ഹഖീഖിയായ യഥാർത്ഥ സിഫത്തായി തഖ്‌വീൻ എന്നൊരു സിഫത്ത് ഉണ്ട്. ഇതിപ്പോൾ ഒരു വലിയ തർക്കം, ഒരാൾ മറ്റേയാളെ കാഫിറാക്കുകയോ മുബത്തതയാക്കുകയോ വലാലത്തേക്ക് ചേർക്കുകയോ ഒന്നും ചെയ്യേണ്ട വിഷയമല്ല. പിന്നെ അതേപോലെ മറ്റൊരു തർക്കമാണ്, മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ നഫ്സിയായ കലാമിനെ, അള്ളാഹുവിൻ്റെ കലാമിനെ കേട്ടു. അത് നഫ്സിയായ കലാമിനെ തന്നെ കേട്ടു എന്നാണ് അശ്ശരിമാം പറയുന്നത്. അള്ളാഹുവിൻ്റെ നഫ്സിൽ നിലകൊള്ളുന്ന ഹർഫുകളും ശബ്ദങ്ങളും തഖദ്ദുമും താഹുറും മുന്തലും പിന്തലും ക്രമങ്ങളും ഒന്നും കൂടാതെയുള്ള കലാം, എങ്ങനെയാണ് ആ കലാം? നമുക്കത് മനസ്സിലാക്കാൻ വരെ കഴിയില്ല. അത് മൂസ നബി ഇസ്ലാം കേട്ടു, ഒരു ശബ്ദം കേട്ടതല്ല. അതുകൊണ്ട് തന്നെ ഒരു ക്രമം അതിൽ പറയാനില്ല. അപ്പൊ ബിലാ ഹർഫിം വല സൗത്തിം വല തഖദ്ദുമിം വല തഅഖുരിൻ, അതൊന്നും കൂടാതെ കേട്ടു എന്നാണ്. ഇങ്ങനെ കേൾക്കാൻ കഴിയില്ല എന്നാണ് മാത്തുരിദി ഇമാമിൻ്റെ പക്ഷം. കഴിയണമെങ്കിൽ അത് ലഫ്ളിയായ കലാമാകണം, ഉച്ചാരണം വേണം. അപ്പോൾ അല്ലാഹു തആല അല്ലാഹുവിൻ്റെ കലാമിനെ ഉച്ചാരണത്തിന് പറ്റും വിധം ശബ്ദരൂപത്തിലാക്കി അല്ലാഹു അവതരിപ്പിച്ചു. അവതരിപ്പിച്ചപ്പോൾ മൂസാ നബി കേട്ടു, അങ്ങനെ കേട്ടത്. ഈ രണ്ട് തർക്കങ്ങളും നമ്മുടെ വിശ്വാസത്തെ ബന്ധപ്പെടുന്ന, വിശ്വാസവുമായി ബാധിച്ചു നിൽക്കുന്ന വിഷയമേ അല്ല. അതുകൊണ്ടാണ് അശ്ശരി ഇമാമിൻ്റെയും മാത്തുരി ഇമാമിൻ്റെയുമുള്ള തർക്കങ്ങളൊന്നും നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല. രണ്ടാളും ഹഖിൻ്റെ മേലിൽ നിലകൊള്ളുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഇമാമുകളാകുന്നു. ഇവരുടെ ഈ പാരമ്പര്യം ഖിയാമത്തുനാൾ ഇവരുടെ നിലനിൽക്കും. അത് നിലനിർത്തൽ എങ്ങനെയാണ്? അല്ലാഹു തആല പറഞ്ഞു, എല്ലാ കാലത്തുള്ള മുഅ്മിനീങ്ങളോട് പറഞ്ഞ ആയത്താണ് ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ച്. ഒരു കാലത്തെ മുഅ്മിനീങ്ങളോട് മാത്രമല്ല പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാ, നിങ്ങൾ മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന ആയത്തിനർത്ഥം. മുത്തഖിയായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ അല്ലാഹു നമ്മളുടെ ഇരു ലോക വിജയത്തിനും വേണ്ടി നിശ്ചയിച്ച, അവതരിപ്പിച്ച നിയമവ്യവസ്ഥിതികൾക്ക് അനുസൃതമായി നിൽക്കുക എന്നാണ്. അതാ തഖ്‌വാറല്ല. ഇംതിസാലു അവാമിരില്ല ഉജ്തിനാബു നവാഹിഹി, അല്ലാഹുവിൻ്റെ കൽപ്പനകളൊക്കെ സ്വീകരിക്കുക. അല്ലാഹു വിരോധിച്ചതെല്ലാം അത് വേണ്ട നോക്കുക. എന്തിനു വേണ്ടി? അല്ല കൽപ്പിച്ചു, അതുകൊണ്ട് എടുക്കുകയാണ്. അല്ല ചെയ്യരുതെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഒഴിവാക്കുകയാണ്. അങ്ങനെയല്ലാതെ നിൻ്റെ വേറെ ഏതോ താല്പര്യത്തിന് വേണ്ടി ചെയ്തതും ഒഴിവാക്കിയതും രണ്ടും ദീനാവില്ല. ദീനെന്ന് പറയുന്നത് അല്ലാഹു പറഞ്ഞതിന് വേണ്ടി ചെയ്തു, അല്ലാഹു പറഞ്ഞതിന് വേണ്ടി ഒഴിവാക്കി, എപ്പോഴല്ലേ ദീനാവുള്ളൂ? അങ്ങനെ ഒരാളെ നിലനിൽക്കുമ്പോഴാണ് അവനെ പറ്റി മുത്തഖീന്ന് പറയുന്നത്. അപ്പം മുത്തഖിയായി ജീവിക്കണമെന്ന് അല്ലാഹു പറഞ്ഞതിനർത്ഥം
അള്ളാഹുവിൻ്റെ വ്യവസ്ഥതകൾ പരിപൂർണമായി പാലിച്ചുകൊണ്ട് ജീവിക്കണം എന്നാണ് പറഞ്ഞതിനർത്ഥം. അതാണ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. എന്നിട്ട് അതിൻ്റെ തൊട്ട് പിന്നിൽ അള്ള എന്താ പറഞ്ഞു, വക്കൂനു, നിങ്ങൾ ആവുകയും വേണം, മഅ സ്വാദിഖീൻ, പരമസത്യവാന്മാരുടെ കൂടെ നിൽക്കണം. അതെന്തിനാ അള്ള പറഞ്ഞത്? നിങ്ങൾക്ക് മുത്തഖിയായി ജീവിക്കണമെങ്കിൽ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെങ്കിൽ, വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ ഹബീബായ നബിത്തങ്ങൾ അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്ന നിയമങ്ങൾക്ക് അനുസൃതമായി ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ നിങ്ങൾ ആരെ കൂടെ നിൽക്കണം? സത്യവാന്മാരുടെ കൂടെ നിൽക്കണം. അതെന്തിനാ അള്ളാഹു പറഞ്ഞത്? ഇതാണ് നേരത്തെ പറഞ്ഞ പാരമ്പര്യം, പരമ്പര. കാരണം 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു തആല റസൂലുള്ളാഹിക്ക് അവതരിപ്പിച്ചതാണ് ദീൻ. ആ ദീനിൻ്റെ നിയമങ്ങളൊക്കെ ഖുർആനും സുന്നത്തും അതിൽ നിന്ന് അയിമ്മത്ത് മുജ്തഹിദുകൾ കണ്ടെത്തുന്ന സംഗതികളും അതെല്ലാം ഒരുമിച്ചു കൂടിയതാണ് ദീൻ എങ്കിൽ ആ ദീൻ അള്ളാഹു തആല അത്രയും മുമ്പ് അവതരിപ്പിച്ചതാണ്. ആ നിയമങ്ങൾ സത്യസന്ധമായി നമ്മളിലേക്ക് എത്തണമെങ്കിൽ റസൂലുള്ളാഹിൽ നിന്ന് സ്വഹാബ, അവരിൽ നിന്ന് താബിഈങ്ങൾ, അവരിൽ നിന്ന് തബഈഈങ്ങൾ, അങ്ങനെ പരമ്പരാഗതമായി കിട്ടണം. അപ്പോഴേ അത് ദീനാവുള്ളൂ. അല്ലെങ്കിൽ ഇടക്കാലത്ത് ആരൊക്കെയോ മെനഞ്ഞുണ്ടാക്കിയ സംഗതികൾ അവരെ ബുദ്ധിയിൽ നിന്ന് അവർ മെനഞ്ഞുണ്ടാക്കിയതാണ്, അത് അവരിലേക്ക് ചെന്ന് എത്തും, പിന്നെ അങ്ങോട്ട് പോകില്ല. നമ്മളെ ദീൻ അങ്ങനെയല്ല. ഇപ്പം ഈ ഇരിക്കുന്ന ആലിമീങ്ങൾ, അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന ആലിമീങ്ങൾ, അവർക്കൊക്കെ വ്യക്തമായ പരമ്പര മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ പറയാനുണ്ട്. അതാണ് അഹ്ലു സുന്നത്തിൻ്റെ സരണി. അതെന്താ പറയാനുള്ളത്? എന്നെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ എൻ്റെ ഉസ്താദ്, മഹാനായ കൂട്ടു ഉസ്താദ്, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, അവിടുത്തെ ഉസ്താദ് ഉസ്താദുൽ അസാത്തീദ് ബഹറും ഉലൂം ഓക്കെ ഉസ്താദ്, അവിടുത്തെ ഉസ്താദ് മഹാനായ സദഖത്തുള്ള ഉസ്താദ്, അവിടുത്തെ ഉസ്താദ് ഖുത്ബി മുഹമ്മദ് മുസ്ലിയാണ്, അവിടുത്തെ ഉസ്താദ് ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അവിടുത്തെ ഉസ്താദ് കുഞ്ഞൻ ബാബു മുസ്ലിയാണ്, അവിടുത്തെ ഉസ്താദ് മമ്മിക്കുട്ടി മഹദൂമി. ഇങ്ങനെ ആ മഹദൂമിയിലേക്ക് എത്തിയാൽ പിന്നത് ബഹുമാനപ്പെട്ട ഫതുഹുൽ മുഇൻ്റെ രചയിതാവായ മഹദൂം തങ്ങളിലേക്കും, അവിടുന്ന് ഇബ്നു ഹജർ അൽ ഹൈതമിയിലേക്കും, അവിടുന്ന് സൈഫുൽ ഇസ്ലാം സഖിയ്യ അൽ അൻസാരിയിലേക്കും, അവിടുന്ന് ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ മുൽക്കിനി ഇമാമിലേക്കും, ഇങ്ങനെ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനിയിലേക്കും, ഇങ്ങനെ അങ്ങോട്ട് പോയാൽ ബഹുമാനപ്പെട്ട ഇമാം നബവി റാഫിഈ, അവിടുന്ന് അങ്ങോട്ട് പോയാൽ മഹാനായ മുസ്നി മുഹിത്തി, അവിടുന്ന് ബഹുമാനപ്പെട്ട ഇമാമൻ ഷാഫിഈ, ഷാഫി ഇമാമിലേക്ക് എത്തിയാൽ ഇമാം മാലിക്കിലേക്ക് എത്തും, മാലിക് ഇമാമ് നാഫിഈൽ നിന്നും, നാഫി ഇബ്നു ഉമറിൽ നിന്നും, ഇബ്നു ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും, റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹുവിൽ നിന്നും. അതല്ലേ ഇതൊരാൾക്ക് മാനേജ്ഡാക്കാൻ പറ്റിയ സംഗതിയാണ്. അതല്ലേ നമ്മൾ ആദ്യം പറഞ്ഞു ഒളറൻ്റെ ഇലാഹിയും, അത് ഇലാഹിയായ ഒളറാണ്, അള്ളാഹുവിൻ്റെ സംവിധാനമാണ്. അപ്പം അള്ളാഹു താൻ അവതരിപ്പിച്ച ആ ദീൻ അർത്ഥസംഗക്ക് ഇടമില്ലാത്ത വിധം നമ്മളിലേക്ക് എത്തണമെങ്കിൽ ഒരു സത്യമായ വഴി, സത്യമായൊരു ശരണി, ആ ശരണിക്കാണ് നമ്മൾ പറയുന്ന ഉൽ ജമാ എന്ന് പറയുന്ന ജമാഅത്ത്. അതിന് സുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൻ്റെ അനുയായികൾ, ഉൽ ജമാഅ ജമാഅത്തിൻ്റെയും അനുയായികൾ, ആ ജമാഅത്തിൻ്റെ കൂടെ നിൽക്കാനാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞത്. വക്കൂനു മഅ സ്വാദിഖീൻ, അവർ പരമസത്യവാന്മാരാണ്. അതിവിടുന്ന് കിട്ടി റസൂലുള്ളാഹി തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, ലാ തസാലു തായിഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യുതി അംറുല്ലാ ലാ യുറുഹും മൻ ഖാലഫഹും സദഖ റസൂലുള്ളാഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ ആ ഹദീസിന്റെ തുടക്കം തന്നെ അങ്ങനെയല്ല. തുടക്കം മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ, അല്ലാഹു തആല ഒരാളെ കൊണ്ട് അവർണനീയമായ ഖൈറിനെ ഉദ്ദേശിച്ചാൽ, അല്ലാഹു വലിയൊരു ഖൈർ കൊടുക്കണം ഒരാൾക്ക് എന്ന് ഉദ്ദേശിച്ചാൽ അല്ല എന്താ ചെയ്യുക? അവന് നേരെ ദുബായിലേക്ക് പറഞ്ഞേക്കുന്നല്ല, വലിയ ദുന്യാവിൻ്റെ ആളാക്കി മാറ്റും എന്നുമല്ല, പിന്നെന്താ പറഞ്ഞത്, യുഫഖിഹു ഫിദ്ദീൻ,
ദീനിൽ അവനെ വലിയൊരു ആലിമാക്കും. അതാണ് അള്ളാഹു തആല കൊടുക്കുന്ന ദറജ. അത് നമുക്ക് മനസ്സിലാവില്ലേ? ബഹുമാനപ്പെട്ട താജുൽ ഉലമ അവരെ സംബന്ധിച്ചുള്ള ദറജകൾ നിങ്ങൾ നോക്കൂ. ആരെയും അത്ഭുതപ്പെടുത്തുന്ന, ഞാൻ ഓർക്കുന്നു കേരള യാത്ര ഉണ്ടായ സമയത്ത് കേരള യാത്രയിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ലാസ്റ്റ് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ അവിടെ തടിച്ചുകൂടിയ ലക്ഷോപലക്ഷം ജനങ്ങൾ മുഴുവൻ എഴുന്നേറ്റ് നിന്ന് തക്ബീർ ചൊല്ലി തങ്ങളെ സ്വീകരിച്ചു. അപ്പോൾ തങ്ങൾ ഒരു ഉദ്ഘാടനം ഒരു പ്രസംഗം നടത്തി തങ്ങൾ വേഗം പോവുകയും ചെയ്തു. ശേഷം അവിടെ പ്രസംഗിച്ച എം എ റഹീം എന്ന ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ആ സമ്മേളനത്തിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരുപാട് സദസ്സുകൾ, ഒരുപാട് സമ്മേളനങ്ങൾ അതിനൊക്കെ സാക്ഷിയായിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഗതി, ഈ ഇരിക്കുന്ന കാന്തപുരം ഉസ്താദ് ലോകത്തെവിടെയും അറിയപ്പെട്ട വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ കേരള യാത്രയോടനുബന്ധിച്ചാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ ഒരുമിച്ചുകൂടിയത്. അദ്ദേഹം ഈ സേയിലേക്ക് കടന്നു വന്നപ്പോൾ ഈ ഗ്രൗണ്ടിലുള്ള എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചു. എങ്കിൽ അതിനുശേഷം ഇപ്പോൾ ഇവിടുന്ന് സംസാരിച്ചു പോയ ആ മഹാൻ താജുലിനെ കുറിച്ചാണ് പറഞ്ഞത്. വന്നപ്പോൾ ആ മഹാന്റെ മുമ്പിൽ ഈ കാന്തപുരം ഉസ്താദ് എരിയപ്പോലെയായി, അത്രയും ചെറുതായിപ്പോയി. അപ്പോൾ ഈ വന്ന ആള് എത്ര വലിയ ആളാണ്, ഇത് ഇങ്ങനൊരു വലിപ്പം മനസ്സിലാക്കാനും അത് അംഗീകരിച്ചു കൊടുക്കാനും നിങ്ങളെ ഈ പ്രസ്ഥാനത്തിനല്ലാതെ സാധ്യമല്ല എന്ന് അദ്ദേഹം. അത് ശരിയല്ലേ? ഏത് മന്ത്രി വന്നാലും ഏത് പ്രധാനമന്ത്രി വന്നാലും ഇങ്ങനെ ഒരു സംഗതി ആർക്കാ കിട്ടുക? അത് അല്ലാഹു തആല ഇൽമിന് കൊടുത്തതാണ്. അതുകൊണ്ടല്ലേ താജുൽ ഉലമയ്ക്ക് മുമ്പിൽ, താജുൽ ഉലമയേക്കാൾ വലിപ്പം കൂടാൻ ഒരാൾക്കവിടെ കഴിയില്ല. താജുൽ ഉലമയുടെ കിബറല്ലത്, അല്ലാഹു തആല താജുൽ ഉലമയുടെ വലിപ്പം കൊടുത്തതാണ്. ഒരാൾക്കവിടെ ഉയരാൻ കഴിയില്ല. അല്ലാഹു തആല അവരൊക്കെ ഹഖ് ബർക്കത്ത് ത്യാഗമുണ്ട്. അവർ പോയ ആ വഴിയിൽ തന്നെ ഉറച്ചു നിന്ന് പ്രവർത്തിക്കാൻ നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ശത്രുക്കളെ കെണിവേലയും നമ്മളെയൊക്കെ അല്ലാഹു സലാമത്താക്കട്ടെ. ആ ശത്രുക്കൾക്കും അല്ലാഹു തആല ഹിദായത്തിൻ്റെ വെളിച്ചം കൊടുക്കട്ടെ. ഹിദായത്തിൻ്റെ വെളിച്ചം ഉദ്ദേശിച്ചില്ലെങ്കിൽ അവരെ ശിർറിൽ നിന്ന് അല്ലാഹു നമ്മളെ സലാമത്താക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആകത്തുക, ഈ ഒരു പരമ്പര, ശുദ്ധമായൊരു പരമ്പര, ഈ പരമ്പര കൈവിടാൻ പാടില്ല. ആ ജമാഅത്ത് കൈവിട്ടാൽ നമ്മൾ ശിഥിലമായി പോകും. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടോ, ഇന്നല്ലദീന ഫർറഖൂ ദീനഹും വകാനൂ ശിയഅൻ ലസ്ത മിന്നം ഫീ ശൈഇൻ ഇന്നമാ അംറുഹും ഇലല്ലാഹ്. ഓ നബിയെ, ദീനിനെ ശിഥിലമാക്കിയ കൂട്ടം, വകാനൂ ശിയഅൻ, അങ്ങനെ ഒരു പല പ്രസ്ഥാനങ്ങളായി പാർട്ടികളായി മാറി. ലസ്ത മിന്നം ഫീ ശൈഇൻ, അവരുടെ ഒരു കാര്യത്തിലും തങ്ങൾക്കൊരു ബന്ധവുമില്ല. ഇന്നമാ അംറുഹും ഇലല്ലാഹ്, അവരുടെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൽ അർപ്പിതമാണ്. അത് വേണ്ടതുപോലെ അള്ളാഹു കൈകാര്യം ചെയ്യും. ഈ ആയത്തിനെ റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ ഭാര്യയ്ക്ക് വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് പറയാം. ആയിഷ ബീവിക്ക് എന്താ പറഞ്ഞത്? യാ ആയിഷ, ഓ ആയിഷ, ഇന്നല്ലദീന ഫർറഖൂ ദീനഹും വകാനൂ ശിയഅൻ, പല പാർട്ടികളായി തിരിഞ്ഞു, ശിഥിലമായി, അവർ വിവിധ പ്രസ്ഥാനങ്ങളായി എന്നൊക്കെ പറഞ്ഞല്ലോ. ആരാന്നറിയോ അവർ? ഹും, അവർ അസ്ഹാബുൽ ബിദഇ വൽ അഹ്‌വാ, ബിദഅത്തിൻ്റെ കക്ഷികളാണ്, പുത്തൻ ആശയക്കാരാണ്, നവീനാശയക്കാരാണ്. വൽ അഹ്‌വാ, അവർക്ക് തോന്നിയത് പറയുന്ന ആളുകളാണ്. അവരുടെ ഹവ പ്രകാരം അവരിങ്ങനെ പറയും. ഇച്ഛാനുസൃതം അവർ വ്യാഖ്യാനങ്ങൾ നടത്തും, ഇച്ഛാനുസൃതം അവർ പറയും, അതിനൊന്നും രേഖ വേണമെന്നില്ല. എന്നാ കേൾക്കണോ, ലൈസ മിന്നും തൗബത്തും, അവരിൽ നിന്ന് തൗബ പ്രതീക്ഷിക്കണ്ട.
തൗബയുടെ മനസ്ഥിതി അവർക്കുണ്ടാവില്ല. അതാണ് ഫാസിക്കും മുഖത്തതിയും തമ്മിലുള്ള വ്യത്യാസം. ഫാസിക്കായ ആൾ ചെയ്തതൊക്കെ തമ്മാടിത്തരാണെങ്കിലും അവന് കുറ്റബോധമുണ്ട്. അതുകൊണ്ടാണ് ഒരു പ്രധാനപ്പെട്ട ആളെ കാണുമ്പോൾ അവൻ പറയും, ഞാൻ മഹാപാപിയാണ് ഉസ്താദ്, ഒരുപാട് കുറ്റങ്ങൾ ചെയ്തവനാണ്, എനിക്ക് പുറത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ദ്വയർക്കണം. അത് പറയും ഒരു വഹാബി അവളെ കണ്ടാൽ, ഞാൻ ഇങ്ങനെ കുറേ കാലമായിട്ട് വഹാബിയായിപ്പോയി, ഇന്നൊന്ന് അഖിലസുന്നത്തിൽ ജുമാഅത്തിലേക്ക് ആക്കിത്തരാൻ വേണ്ടി നിങ്ങൾ അവനോട് ദ്വയർക്കണം എന്നായിരിക്കും ഒരു വഹാബി അറിയാവും. അത് അറിയില്ല. എന്തുകൊണ്ട്? അവൻ്റെ വിചാരം അവനാണ് സത്യത്തിന് മേല്, നമ്മളെ സത്യത്തിന് മേലാണ്, നമ്മളെയും കൊണ്ട് നേരാക്കാനാ ഓ ഇരിക്കാം. ഏ പിന്നെ എങ്ങനെ ഓ നമ്മളോട് ദ്വയർക്കാൻ പറയാം? അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് ലൈസത്തിലഹും തൗബത്തുൻ. ചിലർ മനസ്സിലാക്കി അവർക്ക് തൗബല്ല എന്ന് എങ്ങനെ പറയാ? ഈ ഹദീസ് ശരിയാവില്ല. കാരണം തൗബല്ല എന്ന് പറയാൻ പറ്റുമോ? ഏത് ദോഷത്തിനും തൗബുണ്ടല്ലോ. അള്ളാഹു തആലനെ കൊണ്ട് ശിർക്ക് വെച്ച മുശ്രിക്കായ ആള് ഓനക്കാളെ മഹാപാപിഞ്ഞാരാ? അവനും തൗബല്ലേ? അങ്ങനത്തെ മുശ്രിക്കുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ഫയ്യന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബലഹു. ഈ രണ്ട് വിഭാഗവും ഇന്ന് നമ്മൾ വഹാബികളുമായി തർക്കത്തിരിക്കുന്ന എല്ലാ വിഷയത്തിലും ഒറ്റഭിപ്രായത്തിലാണ്. തവസ്സുൽ, ഇസ്തിഗാസ, ഖബർ സിയാറത്ത്, അതുപോലെ തന്നെ ബറക്കത്തെടുക്കൽ, നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മൗലിദുകൾ, റാത്തിബുകൾ, ഇങ്ങനത്തെ നിരവധി സംഗതികളുണ്ട്. ഈ സംഗതികളിലൊന്നും ഈ അശ്ശരികളും മാത്രീദും തമ്മിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ടാണ് ഏത് രാജ്യത്ത് നിങ്ങൾ ചെന്ന് നോക്കൂ, ഞാനിപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ അള്ളാഹു തൗഫീഖ് കൊണ്ട് അള്ളാഹു അവസരം തന്നു അങ്ങനെ പോകാൻ കഴിഞ്ഞു. ആ രാജ്യങ്ങളിൽ നമ്മളുടെ അശ്ശരി ഇമാമിൻ്റെയും മാത്രീദ് ഇമാമിൻ്റെയും വഴിക്ക് വിരുദ്ധമായി എതിരായി സൗദി അറേബ്യ അല്ലാതെ ഒരു രാജ്യവും ഞാൻ കണ്ടിട്ടില്ല. ഈജിപ്ത് നിങ്ങൾ പോയി നോക്കൂ, നമ്മുടെ രാജ്യത്തെ പോലെ ധാരാളം ജാറങ്ങളും മഹാന്മാരുടെ കുമ്പകളും സന്ദർശന സ്ഥലങ്ങളും നിരവധി നിരവധിയുണ്ട്. ഈജിപ്തിൽ ധാരാളം. ഇനി അവിടുന്ന് അങ്ങോട്ട് പോയാൽ ഫലസ്തീൻ, അവിടെയും ധാരാളമുണ്ട്. മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കാമൊക്കെ അതിവിപുലമായ രീതിയിൽ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ തന്നെ നവാറത്തിൽ ആ ജാറങ്ങൾ നടന്നു വരുന്നു. വേറെയും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതേപോലെ തന്നെ പിന്നെ അങ്ങോട്ട് പോയാൽ ജോർഡാൻ, അവിടെയും അങ്ങനെ തന്നെയാണ്. ഇനി ഇതിൻ്റെ ഒക്കെ അപ്പുറം കിടക്കുന്ന ഉസ്ബെക്കിസ്ഥാനിൽ ചെന്നാൽ അവിടെയും അങ്ങനെ തന്നെയാണ്. ഇമാം ബുഖാരി തങ്ങളുടെ മക്കാം അവിടെയാണ്, ഇമാം തിർമുദി തങ്ങളുടെ മക്കാം അവിടെയാണ്, ഹക്കീം തിർമുദി തങ്ങളുടെ മക്കാം അവിടെയാണ്, ബഹുമാനപ്പെട്ട നക്ഷബന്ദി തരീഖത്തിൻ്റെ വലിയ ഇമാം, ആ നക്ഷബന്ദി ഇമാമിൻ്റെ മക്കാം അവിടെയാണ്, നമ്മളിപ്പോൾ പറഞ്ഞ അബു മൻസൂരിൽ മാതുരീദി തങ്ങളുടെ മക്കാം അവിടെയാണ്, അബുൽ ലൈസി സമർക്കന്ദിയുടെ മക്കാം അവിടെയാണ്. അങ്ങനെ നിരവധി മുഹദ്ദിസീങ്ങൾ, മഹാന്മാർ, സൂഫിയാക്കൾ, അവരുടെ ഒക്കെ മക്കാമുകൾ. ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രഗത്ഭനായ ബഹുമാനപ്പെട്ട ഖഫാൽ ഷാഫി, അവരുടെ മക്കാം ഉസ്ബെക്കിസ്ഥാൻ്റെ തലസ്ഥാനമായ താഷ്കണ്ടിലാണ്. മഹാനായ മൂന്നാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വെട്ടേറ്റ് വഫാത്തായി എന്ന ചരിത്രം നമുക്കറിയാം. അപ്പോൾ ഓതിയിരുന്ന ആ മുസാഫ് ആ രക്തത്തിൻ്റെ കറ പുരണ്ട നിലയിൽ ആ പള്ളിയിൽ, താഷ്കണ്ടിലെ പള്ളിയിൽ സൂക്ഷിപ്പുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് കണ്ടപ്പോൾ അത് നമുക്ക് ബോധ്യപ്പെടും. രക്തം കണ്ട് ചിന്തിയിട്ട് രക്തം അങ്ങോട്ട് തെറിച്ച ഭാഗത്ത് സ്വന്തമായി പുള്ളികളായും അല്ലാത്തയിടത്ത് ഒന്നാകെയായും രക്തം പുരണ്ടു കിടക്കുന്ന മുസാഫ് ഒരു കേടും വരാതെ ഇന്നും അവിടെ സൂക്ഷിക്കപ്പെടുന്നു. അവിടെയെല്ലാം ജാറമുണ്ട്, മക്ബറുണ്ട്, ഖബറിൻ്റെ മേലെ കുംഭകളുണ്ട്, തുണിയിട്ട് മൂടിയിട്ടുണ്ട്. നമ്മുടെ രാജ്യങ്ങളിലെ പോലെ ബറക്കത്തെടുക്കൽ അവിടെ അതിവിപുലമായി നടക്കുന്നുണ്ട്. ഇനി ഇറാനിൽ പോയി, ഇപ്പോൾ ഒരു 10 മാസം മുമ്പാണ് ഇറാനിൽ പോയത്. ഇറാൻ നോക്കുമ്പോൾ നൂറ്റാണ്ടുകളായി ഷിയാക്കളുടെ കയ്യിലാണ്. എന്നാലും ആ ഷിയാക്കൾ
അവിടെ മഹാന്മാരുടെ മഖാമുകളൊക്കെ വളരെ നല്ല നിലയിൽ നിലനിർത്തിപ്പോരുന്നുണ്ട്. അവർക്ക് വളരെ എതിരെ നിന്ന ഇമാമിങ്ങളുടെ ഖബറുകൾ അവർ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. ഹസാൽ ഇമാമിൻ്റെ ഖബർ അവിടെ പൊളിച്ചിരിക്കുന്നു. ഇമാമുൽ ഹെറമനിയുടെ ഖബർ പൊളിച്ചിരിക്കുന്നു. അതൊക്കെ വെറുതെ കിടക്കുക. അതേ സ്ഥാനത്ത് അവരും അംഗീകരിക്കുന്ന ചില മഹത്തുക്കളുണ്ട്. അവരെ നമ്മളും അംഗീകരിക്കുന്നവർ തന്നെയാണ്. അവരുടെ മക്കാമൊക്കെ അതിഗംഭീരമായി വെച്ചിരിക്കുന്നു. അപ്പം അവിടെയും ജാറങ്ങളുണ്ട്. ജാറങ്ങളെയാണ് കാര്യമായിട്ട് ഇവർ പറയാറുണ്ട്. നദ്വത്തുൽ മുജാഹിദീൻ്റെ വലിയ നേതാവായിരുന്നു കെ ഉമർ മൗലവി. ഈ ഉമർ മൗലവി നേരത്തെ സുന്നിയായ ആളാണ്. നേരെ ഉസ്താദുമാരുടെ ശരണി നിന്ന് അയാൾ തെറ്റിപ്പോയതാണ്. കരിങ്കപ്പാറ ഉസ്താദിൻ്റെ ദർസിലായിരുന്നു ഇയാൾ പഠിച്ചിരുന്നത്. അതേപോലെ കരിങ്കപ്പാറ ഉസ്താദിൻ്റെ ശരീക്കും സഹപാഠിയായിരുന്ന നരമരത്തൂർ വീരാൻകുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന മഹാന്റെ ദർസിലും ഇയാൾ പഠിച്ചിരുന്നു. ഈ രണ്ട് ദർസിൽ നിന്നും ഇയാൾ ഈ വഹാബിസം വെച്ച് പുറത്തുപോയതാണ്. അപ്പം അയാൾ പ്രസംഗിക്കുന്നത് ഞാൻ നേരെ കേട്ടതാ. എന്താ അയാൾ പ്രസംഗിക്കുന്നത്? കേരളത്തിൽ സലഫി പ്രവർത്തനം തുടങ്ങിയിട്ട് കാലങ്ങൾ ഒരുപാടായി. നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളെ തൗഹീദിലേക്ക് കൊണ്ടുവരാൻ. പക്ഷേ ഓരോ ദിവസവും ചെല്ലും തോറും ശിർക്ക് കൂടി വരില്ലാതെ തൗഹീദ് വരുന്നില്ല. ആളുകൾ വീണ്ടും 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 ശിർക്കിലേക്ക് പോവാണ്. അപ്പം ഞാൻ നദ്വത്തുൽ മുജാഹിദീൻ്റെ കുറേ നേതാക്കളോട് പറഞ്ഞു, അല്ല കൂട്ടരെ, നമ്മളിപ്പോൾ ഈ സലഫി പ്രവർത്തനം തുടങ്ങിയിട്ട് എത്ര കാലമായി, ഇതുവരെ ഈ ശിർക്ക് എന്ന് നിർത്താൻ നമ്മൾ കൊണ്ട് കഴിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ ശിർക്ക് ഉന്മൂലനം ചെയ്യാൻ എന്താണ് മാർഗം എന്ന് ചോദിച്ചപ്പോൾ ഒരാളും ഒരു വ്യക്തമായ മറുപടി എനിക്ക് തന്നില്ല. അവസാനം ഞാൻ ഡോക്ടർ ഉസ്മാനെ കണ്ടു. ഡോക്ടർ ഉസ്മാൻ എന്ന് പറഞ്ഞാൽ ഒരു ജാഹിലാണ്, അയാൾ ഡോക്ടറാണ്, എൽബൂർക്കാരൻ ഒരു ഡോക്ടറാണ്. അയാൾ ഇവരുടെ ഈ കെ എൻ എമ്മിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അയാളാണ് ഇപ്പോൾ ഇയാൾക്ക് മറുപടി കൊടുത്തത്. എന്താ അയാൾ പറഞ്ഞത് പോൽ? അയാൾ പറഞ്ഞു, ഞാനിത് പറഞ്ഞപ്പോൾ അതിന് മൗലവി ഒരു കാര്യം ചെയ്യണം, ഈ ജാറങ്ങളും കബറുകളും നിലനിൽക്കുന്ന കാലത്തോളം ശിർക്ക് ഇവിടുന്ന് പോകില്ല. അതുകൊണ്ട് ഈ ജാറവും മക്കാമോ ഒക്കെ തച്ച് പൊളിക്കലല്ലാതെ ഇതിന് വേറൊരു മാർഗമില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടു. അതാണ് അതിൻ്റെ ശരി. ഈ ആളുകൾ മുഴുവൻ എന്ത് വിഷയത്തിനും ജാറത്തങ്ങ് പോകും. അപ്പോൾ ജാറം തച്ച് പൊളിച്ചാൽ പിന്നെ ആ പ്രശ്നം തീർന്നല്ലോ. നോക്കുങ്ങൾ, അവരുടെ തുടക്കം അങ്ങനെ തന്നെയല്ലേ. സൗദി അറേബ്യയിൽ ഇവർക്ക് ഭരണം കിട്ടിയപ്പോൾ ആദ്യം തുടങ്ങിയ പണി ജാറങ്ങളും മക്കാമുകളും പൊളിക്കലായിരുന്നു. ഹബീബായി നബി തങ്ങളുടെ ജാറം ഇന്നുവരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അല്ലാത്തത് മുഴുവൻ തച്ചു പൊളിച്ചു. ഇവിടെയുള്ള എല്ലാ സാദാത്യങ്ങളുടെയും ഒരു ഉപ്പാപ്പയായ അലിയുൽ ഉറയിൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ മക്കാം മദീനത്തിൻ്റെ ഒരു 3 കിലോമീറ്റർ അടുത്ത് ഒരു 4-5 കൊല്ലം മുമ്പ് വരെ ജാറമായി ഉണ്ടായിരുന്നു. അതറിയുന്ന ആളുകളൊക്കെ പോയി സിയാർത്തും ചെയ്തിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം അൽഹംദുലില്ലാഹ് അവിടെ സിയാർത്ത് ചെയ്തിട്ടുണ്ട്. അന്ന് പൊളിച്ചിട്ടില്ല. ഇപ്പോൾ 5 കൊല്ലത്തിൻ്റെ ഇപ്പുറം അത് പൊളിച്ച് നടപ്പാക്കി. അങ്ങനെ എത്ര ജാറങ്ങളാണ് അവിടെ തച്ച് പൊളിച്ച് നടപ്പാക്കപ്പെട്ടത്? ബാക്കിയുള്ള ഈ രാഷ്ട്രങ്ങളിലൊക്കെ പണ്ടുകാലം മുതലേ നിലനിന്നു പോരുന്ന ജാറങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവിടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ പ്രകാരമുള്ള സംഗതികൾ നടക്കുന്നുണ്ട്. തെറ്റും കുറ്റും ഉള്ളവരുണ്ടാവും, അത് വേറെ വിഷയം. അത് വിശ്വാസപരമായ കാര്യങ്ങളിലല്ല, കർമ്മപരമായുള്ള കാര്യങ്ങളിൽ തെറ്റുണ്ടായേക്കാം. ആ തെറ്റ് ഇതുപോലത്തെ തെറ്റല്ല, ഇത് അടിസ്ഥാനപരമായ തെറ്റാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഈ പാരമ്പര്യം അത് കൈവിടാൻ പാടില്ല. നമ്മളൊരു നാടൻ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. വഹാബികളിപ്പോൾ വഴന്ന് പറയും, പ്രസംഗിക്കും, ആയത്തുകൾ അങ്ങനെ ഓതും, ഹദീസുകൾ അങ്ങനെ ഓതും. ഇതൊക്കെ കേൾക്കുമ്പോൾ ചില പാവങ്ങൾ വിചാരിക്കും, ഓ അയാൾ എത്ര ഹദീസ് ഓതി, എത്ര ആയത്ത് ഓതി. അപ്പോൾ അയാൾ പറയുന്നത്,
അളവാവൂല ഒരിക്കലും എന്ന് മനസ്സിലാക്കും. പക്ഷേ ആയത്തും ഹദീസും ഓതും, ആ ആയത്തിന് ഹദീസിന് പൂർവികരായ പൂർവസൂരികളായ പണ്ഡിതന്മാർ കൊടുത്ത വ്യാഖ്യാനം തെറ്റിച്ചല്ലേ ഇവർ പറയുന്നത് എന്ന് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. വേറെ അർത്ഥത്തിൽ അവർ ഈ ആയത്ത് മാറ്റിമറിക്കുകയാണ്. ഖുർആൻ ആയത്തൊന്നെങ്കിലും മറിക്കാൻ കഴിയൂല, അത് അല്ലാഹു തആല ഏറ്റെടുത്ത സംഗതിയാണ്. അപ്പോൾ പിന്നെ അവർ ചെയ്യുന്ന പണി എന്താ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ അട്ടിമറിക്കും. ഇതവർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ആര് പ്രസംഗിച്ചാലും ആരായത്തോതിയാലും അതീസോതിയാലും അവൻ്റെ പ്രാമാണികത നമ്മൾ പരിശോധിക്കണം. ഏതുപോലെ നമ്മൾ നമ്മുടെ ഒരു മകളെ കെട്ടിക്കുകയാണ്, എന്നാൽ നമ്മൾ എന്തെല്ലാം നോക്കാനോടെ, ആ മകൾ നല്ല ചുരുക്കുള്ള സീനത്തുള്ള മകളാണ്, അതേപോലെ ജമാലിയത്തുള്ള ഒരു ഭർത്താവിനെ കിട്ടിയാൽ മാത്രം മതിയോ? ആ ഭർത്താവിനെ കുറിച്ച് എ ടു സെഡ് അന്വേഷിക്കണ്ടേ? ആ അന്വേഷിക്കാത്തതിൻ്റെ പേരിലല്ലേ ഇന്ന് പലപ്പോഴും വഞ്ചിക്കപ്പെടുന്നത്? നിക്കാഹ് കഴിഞ്ഞു അപ്പോഴേക്കിന് തലാഖിലേക്ക് എത്തി, അതിൻ്റെ അന്വേഷണം പൂർത്തിയായില്ല. അപ്പം അന്വേഷിക്കുമ്പോൾ ഈ പുതിയാപ്പിളിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഓൻ്റെ സുഹൃത്തുക്കൾ സഹപാഠികൾ അവരോടൊക്കെ അന്വേഷിക്കേണ്ട, അവരെ കണ്ടാൽ തന്നെ തിരിഞ്ഞു ചിലപ്പോൾ ഇവൻ്റെ കൂട്ടുകെട്ട് പറയിട്ടൊക്കെയാണെന്ന് പറഞ്ഞ് മനസ്സിലായാൽ ആ കൂട്ടുകെട്ടുള്ള ഇവൻ എങ്ങനെ എന്നാവും? ഇവൻ്റെ കൂട്ടാളി ഒന്ന് അവനാണ്, ഒന്ന് ഇവനാണ്, ഒന്ന് ഒറ്റവനാണ്, അവരെ അവസ്ഥയൊക്കെ നമുക്ക് അറിയും ചെയ്യും. ഇനി നമുക്ക് അവരെ കണ്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്നാൽ അവരോട് ചോദിക്കണം, നിങ്ങളെ കൂട്ടുകാരനാണല്ല ഇന്ന ആളുടെ മകനായ ഇന്ന പുരുഷൻ, എന്താണ് അവൻ അവനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം? അങ്ങനെ അവൻ്റെ ബാപ്പയെക്കുറിച്ച് അന്വേഷിക്കും, ബാപ്പാൻ്റെ കുടുംബത്തെക്കുറിച്ച് അന്വേഷിക്കും. ഈ അന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ നമ്മളെ മകളെ നമ്മളോട് കൊടുക്കുള്ളൂ. അതെന്താ കാരണം? മകളെ ഒരു ദിവസത്തിന് കൊടുക്കല്ല, അവർ മരിച്ച് പിരിയുന്നത് വരെ രണ്ടാളും ഒന്നിച്ച് പോകണം, ആ നിലക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ലോണം ബോധ്യപ്പെട്ടതിന് ശേഷമേ നമ്മൾ കൊടുക്കുള്ളൂ. ക്ഷേമമായി ഒരാൾ പ്രസംഗിക്കുന്നുണ്ടെന്ന് വിചാരിച്ച് അവനെ കൊണ്ട് മാള കെട്ടിച്ച് കൊടുക്കും എന്ന പോലെ നമ്മളെ ദീന് എന്ന് പറഞ്ഞാൽ മരിക്കണോ വരെ അല്ല, ദീൻ നമുക്ക് എന്നേക്കും ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ദീൻ വാങ്ങുമ്പോൾ ആരിൽ നിന്നാണ് ഞാൻ ഈ വാങ്ങണ ദീന്, അവൻ ആരാണ്, അവൻ്റെ അടിത്തറ എന്താണ്, അവൻ്റെ പാരമ്പര്യം എന്താണ് എന്ന് പരിശോധിക്കണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകളാണ്, ഇന്ന ഹാദൽ ഇൽമ ദീനുൻ, ഈ ഇൽമ അത് ദീനാണ്. അതുകൊണ്ട് ഫൻദുറു, നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, അമ്മൻ തഹദൂന അൻഹു ദീനക്കും, നിങ്ങളുടെ ദീൻ ആരിൽ നിന്നാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് അവനെക്കുറിച്ച് ഉറപ്പുവരുത്തണം. കണ്ടവരുടെ കേട്ടവരുടെ അവതരിപ്പിക്കുന്നവരുടെ എല്ലാം അവതരണങ്ങളും നിങ്ങൾ വാരിപ്പുണരാൻ പറ്റൂല. അതുകൊണ്ടാണ് ഏത് വിഷയത്തിലേക്ക് എത്തുമ്പോഴും നമ്മളെ പഠിപ്പിച്ച നമ്മളെ ഗുരുവര്യന്മാർ ഉസ്താദുമാർ അവരോട് സൂറ മുസാവറ നടത്തണം. അവർക്ക് സമ്മതമുണ്ടോ, തൃപ്തിയുണ്ടോ, അവരതിന് അംഗീകാരം തന്നോ, അതേ സ്വീകരിച്ചു കൊടുക്കും. അപ്പോൾ ഏതെങ്കിലും ഒരാൾ വന്ന് നല്ല പ്രസംഗം നടത്തിയപ്പോൾ ആ പ്രസംഗത്തിൽ ഇവനാണ് കുടുങ്ങിപ്പോയി, ഇവനതിന് വിധേയമായി, ആ പ്രസംഗത്തിൻ്റെ ഒഴുക്കിലൂടെ അവനും ഒഴുകി കൊടുത്തു. ഇങ്ങനെയാണ് പുത്തൻ ആശയങ്ങളിലേക്ക് ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ വ്യക്തമായ വഴി സരണി, അതാണ് ഹക്കായ വഴി. റസൂലുള്ളാഹി തങ്ങളോട് അല്ല പറഞ്ഞു, കുൽ നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ മാർഗം, അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമനിത്തബഇനി, ഞാനും എന്നെ അനുധാവനം ചെയ്യുന്നവരും കൃത്യമായ ബോധത്തോടെ അതിലേക്കാണ് ക്ഷണിക്കുന്നത്, ആത്മാർത്ഥമായി അതിലേക്കാണ് ക്ഷണിക്കുന്നത്, ഇതെൻ്റെ വഴിയാണ്. ആ വഴിയാണ് അഹ്ലു സുന്നയുടെ വഴി, അല്ലാത്ത വഴികളെല്ലാം തെറ്റായ വഴികളാണെന്ന് മാത്രം ഈ സമയത്ത് എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. ഇനി കുറഞ്ഞ സമയം ഈ വിഷയമായി വരുന്ന സംശയങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി ഞാൻ വെച്ചു തരികയാണ്.
واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله അസ്സലാമു അലൈക്കും ഇവിടെ ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദവരുകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യം ചോദിക്കാൻ ചോദ്യോത്തര ഒരവസരം ഒരല്പസമയം അതിനുവേണ്ടി ഒരുക്കുന്നുണ്ട് അതിൻ്റെ ഒന്നാമത്തെ ചോദ്യം എന്നോണം വന്നത് അഷാഇറത്തിൻ്റെയും മാതുറിദിയത്തിൻ്റെയും ഇടയിൽ ഉള്ള ഖിലാഫ് ലഫ്ളിയാണെന്ന് പറഞ്ഞു ലഫ്ളിയായ ഒരു ഖിലാഫിൻ്റെ മുമ്പിൽ സുന്നികളെ രണ്ട് വിഭാഗമായിട്ട് അറിയപ്പെടുന്നത് എന്തിന് അഷാരിയാണ് അല്ലെങ്കിൽ മാതുറിദിയാണ് എന്ന് ഇങ്ങനെ രണ്ട് വിഭാഗമായിട്ട് തന്നെ അറിയേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ അറിയുന്നത് എന്തിന് ഖിലാഫ് എന്താണെന്ന് അറിയാത്തവർ തന്നെ താൻ അഷാരിയാണെന്നോ അല്ലെങ്കിൽ താൻ മാതുറിദിയാണെന്നോ അറിയേണ്ടതുണ്ടോ ഖിലാഫ് രണ്ട് വിഭാഗത്തിൻ്റെ മേലുള്ള ഖിലാഫ് ലഫ്ളിയാണെന്നല്ല ഞാൻ പറഞ്ഞത് ചോദ്യകർത്താവ് അത് മനസ്സിലാക്കിയതാണ് ആ ഖിലാഫ് ഒരു കൂട്ടർ മറ്റേ കൂട്ടരെ ബിദഅത്തിലേക്കോ കുഫറിലേക്കോ ശിർക്കിലേക്കോ ചേർക്കും വിധത്തിലുള്ള അടിസ്ഥാനപരമായ തർക്കമല്ല അത് വിശ്വാസ കാര്യങ്ങളിലെ ശാഖാപരമായ തർക്കമാണ് എന്നാണ് ലഫ്ളിയായ ഖിലാഫ് ആകുമ്പോഴാണ് നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം വരികയുള്ളൂ അപ്പോൾ പിന്നെ രണ്ട് പേരിൽ എങ്ങനെയുണ്ട് പ്രസ്ഥാനം വന്നു ഏതുപോലെ ബഹുമാനപ്പെട്ട ഷാഫി ഇമാമും അബൂഹനീഫ ഇമാമും മാലിക്കി ഇമാമും അഹമ്മദ് ഹംബൽ ഇമാമും ഉള്ള തർക്കം ലഫ്ളിയായ ഖിലാഫല്ല അത് ശാഖാപരമായ ഖിലാഫാണ് ലഫ്ളിയായ ഖിലാഫാണെങ്കിൽ ഇവരുടെ ഇടയിലെങ്ങനെ നാല് മദ്ഹബായി വന്നു ഒറ്റ മദ്ഹബാകണ്ടേ അപ്പോൾ ലഫ്ളിയായ ഖിലാഫ് എന്ന് പറഞ്ഞതും ശാഖാപരമായ ഖിലാഫ് എന്ന് പറഞ്ഞതും ഒന്നല്ല അത് ഒന്നാണെന്ന് മനസ്സിലാക്കിയതിലാണ് ഈ അബദ്ധം വന്നിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം എന്തായിരുന്നു അത് ഓരോരുത്തർക്കും അതിൻ്റെ തഫ്സീൽ കൊണ്ട് അറിഞ്ഞോളണമെന്നില്ല ഓരോരുത്തരും അവരെ ഇമാമിന് അറിഞ്ഞിരിക്കൽ നല്ലതാണെന്ന് ഇബ്ന് ഹജർ ഹൈത്തമി തങ്ങൾ പറഞ്ഞതായി കാണാൻ കഴിയും ഇനി ഇമാമിന് സ്വന്തമായവൻ അറിഞ്ഞില്ലെങ്കിലും അവൻ്റെ വിശ്വാസങ്ങൾ ഹക്കിനോട് ഒത്തു വന്നിട്ടുണ്ടെങ്കിൽ അതായാലും മതി വിശ്വാസ കാര്യങ്ങളിൽ കർമ്മകാര്യങ്ങളിലും ഹക്കിനോട് ഒത്താ മതി ഇന്നതാണെന്ന് അറിയണം എന്നില്ല എന്ന ഒരഭിപ്രായം ചിലർക്കുണ്ടെങ്കിലും ആ അഭിപ്രായം ശരിയല്ലെന്നാണ് ബഹുമാനപ്പെട്ട ഇബ്ന് ഹജർ തങ്ങൾ തുഹ്ഫയിൽ പ്രസ്താവിച്ചിട്ടുള്ളത് അപ്പോൾ അഖീദപരമായ കാര്യങ്ങളും ഇജ്മാലൻ നിലക്ക് ഓരോന്നും തഫ്സീലായിട്ട് നമുക്കറിയില്ലെങ്കിലും ഞാനിപ്പോൾ അശ്ശരി മസലക്കാരനാണ് വിശ്വാസ കാര്യങ്ങളിൽ എന്നറിഞ്ഞിരിക്കൽ ഔലയാണ് നല്ലതാണ് രണ്ടാമത്തെ ചോദ്യം എന്നാ അള്ളാഹുവിൻ്റെ സിഫാത്തുകളിൽ അവനക്ക് കലാമുണ്ട് അവൻ മുത്തക്കല്യമാണ് അവനക്ക് സമുണ്ട് അവൻ സമീ ആണ് എന്നിങ്ങനെയുള്ള വിശദീകരണം എന്തിന് സമുണ്ട് അവൻ സമീ ആണ് അവനക്ക് കലാമുണ്ട് അവൻ മുത്തക്കല്യമാണ് അവനക്ക് ബസറുണ്ട് അവൻ ബസീറാണ് എന്ന് അങ്ങനെ രണ്ടാക്കി പറയാൻ കാരണം മുഴുത്തസലിത്വമായുള്ള തർക്കത്തിൽ അള്ളാഹു ആലിമാണ് എന്നവർ സമ്മതിക്കും പക്ഷേ അള്ളാഹ്ക്ക് ഇൽമ് എന്നൊരു സിഫത്തില്ല എന്നാണ് അവർ പറയുന്നത് സിഫാത്തുകളെ നിഷേധിക്കുന്നവരാണ് മുഅ്തസിലത്ത് അള്ളാഹു തആലാനെ പറ്റി ആ സിഫത്തുകൊണ്ട് മുത്തസിഫായ ആൾ ആണ് എന്ന നിലയ്ക്ക് മുസ്തഖുകൾ പറയാൻ അവർ തയ്യാറാവും മുസ്തഖ് മിൻഹു പറയാൻ തയ്യാറല്ല
അപ്പോൾ അല്ലാഹു ആലിമാണ്, ഐ ബിലാ ഇൽമിൻ, അല്ലാഹു സമീയാണ് ബിലാ സംഇൻ, അല്ലാഹു ബസീറാണ് ബിലാ ബസരിൻ, ഇങ്ങനെ അവർ പറയാം. അപ്പോൾ അല്ലാഹു തആലക്ക് ആ സിഫത്ത്, ദാത്തിൻ്റെ പുറം ഒരു സിഫത്ത് അവർ പറയില്ല. ആ സിഫത്ത് ഉണ്ടായാലുള്ള ഗുണമാണ്, ഇപ്പം ഇൽമുണ്ടായാൽ ഒരാളെ പറ്റി പറയുന്നതാണ് ആലിം. അപ്പോൾ അള്ളാഹിനെ പറ്റി ആലിം എന്നോ അലീമോ എന്നോ പറയാം, പക്ഷേ സിഫത്ത് അള്ളാഹ്ക്കില്ല. നമുക്കുണ്ടാണ് ഒരു, നമുക്ക് ഏത് കാര്യങ്ങളും സിഫത്ത് ഉണ്ടായാലേ നമ്മൾ ആ പേര് പറയുള്ളൂ. കുദറത്തുണ്ടോ നഖദീർ ഖാദിർ എന്ന് പറയും, ഇൽമുണ്ടോ ആലിം എന്ന് പറയും, സംഉണ്ടോ സമി എന്ന് പറയും, ബസറുണ്ടോ ബസീർ എന്ന് പറയും. അവരങ്ങനെയല്ല, ഈ സിഫാത്തുകളൊന്നും കൂടാതെ തന്നെ അള്ളാഹു എൻ്റെ ദാത്ത് കൊണ്ട് തന്നെ അലീമാണ്, ഖദീറാണ്, സമീയാണ്, ബസീറാണ്, ഇങ്ങനെയാണ് അവരുടെ വാദം. ആ വാദത്തെ ഗണ്ണിച്ചുകൊണ്ടാണ് ഈ രണ്ടും അശ്ശരീമാം ഇസ്ബാത്ത് ചെയ്തത്. സംഇ എന്നൊരു സിഫത്തും സമീ എന്ന മറ്റൊരു മുസ്തഖും, ബസർ എന്നൊരു സിഫത്തും ബസീർ എന്ന മുസ്തഖും, ഇങ്ങനെ എല്ലാത്തിലും അശ്ശരീമാം വേറെ വേറെ തന്നെ ഇസ്ബാത്ത് ചെയ്തു. അത് ആ കൂട്ടരുടെ റദ്ദിന് വേണ്ടിയാവുന്നു. നമുക്ക് 9 മണി നാളത്തെ ക്ലാസ്സിൽ ഇനി വെക്കാൻ ബാക്കിയുള്ള ചോദ്യങ്ങൾ എനിക്കും തന്നെ സമയം 9 മണി ആയതുകൊണ്ട് അങ്ങനെ പോരെ. ഇപ്പൊ കിട്ടിയ ചോദ്യം വായിച്ചല്ലോ. ശ്രദ്ധിക്കുക, നമുക്ക് ഭക്ഷണം ഇരുന്ന സ്ഥലത്തേക്ക് തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്.